പ്രിയമുള്ളവരെ, ഞാൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസനെ പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ പരിചയപ്പെടേണ്ട ഒരാളാണ് ഇത്. എൻ്റെ പ്രിയ സ്നേഹിതൻ, കാലഘട്ടങ്ങൾക്ക് മുമ്പത്തെ സഹചാരിയായിരുന്നു പാസ്റ്റർ ജയൻ. കർത്താവിൻ്റെ അഭിഷിക്തൻ ദീർഘനാളുകൾക്ക് ശേഷം യാദൃശ്ചികമായി എൻ്റെ ഭവനത്തിലൊന്ന് വരുവാനിടയായി തീർന്നു. എന്ന ആ അവസരം മുതലാക്കിക്കൊണ്ട് നിങ്ങളെ കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഒഫീഷ്യൽ നെയിം TG രാജേന്ദ്രൻ. TG രാജേന്ദ്രൻ എന്ന ഒഫീഷ്യൽ നെയിം. മറ്റൊരു പശ്ചാത്തലത്തിൽ നിന്നും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വേർതിരിക്കപ്പെട്ട ഒരു അഭിഷിക്തനാണ്. വളരെയധികം വലിയ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന ഒരു ദേവദാസനാണ്. ഭൂതങ്ങളുടെ മേലധികാരം, അതുപോലെ വലിയ വലിയ ദൈവപ്രവൃത്തികൾ ഈ കൈകളാൽ കർത്താവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ആർക്കും അധികം അദ്ദേഹം പ്രസിദ്ധനല്ല, ലോകത്തിന് മുമ്പിൽ വലിയ പ്രസിദ്ധനല്ല, പക്ഷെ ക്രിസ്തുവിൽ അദ്ദേഹം പ്രസിദ്ധനാണ്. കാരണം ഞാൻ കണ്ടുമുട്ടിയ നാൾ തൊട്ടേ മറ്റുള്ളവരെ അറിയണമെന്ന് വിചാരിക്കാതെ വളരെ ഒതുങ്ങി വിശ്വാസ ജീവിതത്തിൽ യാത്ര ചെയ്യുന്ന ഒരു കർത്താവാണ്. ഇപ്പോൾ അനേക പരസ്യയോഗങ്ങളും ശുശ്രൂഷകളും ഒക്കെ ആയിട്ട് നടക്കുന്നു, സൂം മീറ്റിങ്ങുകൾ ഒക്കെ ചെയ്യുന്നു. പൊതു ശുശ്രൂഷയിലാണ്, നേരത്തെ സഭ ഉണ്ടായിരുന്നല്ലോ. സഭാശുശ്രൂഷ ഇപ്പോൾ താൽക്കാലികമായിട്ടും ചാർജ് എടുത്തിട്ടുണ്ട്, ഒരു ദൈവാശ്രമ പകരമായിട്ട്. എവിടെയാണ്? ഞാലിയാകുഴിയിൽ. ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചുണ്ട്. ഇപ്പോൾ ഞാലിയാകുഴിയിൽ ഒരു സഭയുടെ ശുശ്രൂഷയിലും ആയിരിക്കുന്നു കർത്താവ്. ഞങ്ങളൊരു ഒരു 3 വർഷമായി നമ്മൾ. 3 വർഷം. ഇതിനു മുമ്പ് ഞങ്ങൾ രാത്രി മുഴുവൻ ഓൾ നൈറ്റ് പ്രയറുകൾ എല്ലാ വെള്ളിയാഴ്ചയിലും, കുറഞ്ഞതൊരു എനിക്ക് 1.5 വർഷത്തോളം അടുപ്പിച്ച് എല്ലാ വെള്ളിയാഴ്ചയും ഓൾ നൈറ്റ് പ്രയർ ആയിരുന്നു. ആ സമയത്ത് യൂട്യൂബ് ചാനൽ എനിക്കുണ്ട് അപ്പോൾ, പക്ഷേങ്കിൽ ഞാൻ ഫേസ്ബുക്കിലായിരുന്നു അന്ന്. ഫേസ്ബുക്കിൽ ഇതുപോലെ ഇത് ചെയ്യും, ലൈവ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പ്രയർ റിക്വസ്റ്റുകൾ വരും. രാത്രി ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഇപ്പം 1 മണി 2 മണി ആ സമയത്തൊക്കെ ആൾക്കാർ ടെക്സ്റ്റ് ചെയ്യുന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കറക്റ്റ് ജയമസ്റ്റും പിന്നെ രഞ്ജിത്തുണ്ടായിരുന്നു, സുരേഷ് ബ്രദർ ഉണ്ടായിരുന്നു, ഷൈലു രാജ്ചാനുണ്ടായിരുന്നു, അമ്മാമ അവിടുത്തെ. അപ്പൊ ഞങ്ങളിങ്ങനെ രാത്രി ഇരിക്കുന്ന സമയത്ത് ഈ വരുന്ന പ്രയർ റിക്വസ്റ്റുകൾക്ക് അപ്പൊ തന്നെ പ്രാർത്ഥിച്ചിട്ട് കറക്റ്റ് ആ വ്യക്തികളുടെ കാര്യങ്ങൾ, ഒരു ബന്ധവുമില്ല, ദൂരെ പല രാജ്യങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരല്ലേ ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ നമുക്ക് മെസ്സേജ് ടെക്സ്റ്റ് ചെയ്യുന്നത്. കറക്റ്റ് കാര്യങ്ങൾ അവരുടെ പറയും. ആ ആ സമയത്ത് തന്നെ ഓൺ ദി സ്പോട്ടിൽ തന്നെ കറക്റ്റ് കാര്യങ്ങൾ ദൈവാത്മാവിനാൽ അന്നേരം വെളിപ്പെടുത്തും. അതൊരു വലിയ അനുഗ്രഹിക്കപ്പെട്ട സമയമായിരുന്നു ആശുപത്രിയോട്. അന്ന് ഒരുപാട് പേര്, എനിക്ക് തോന്നുന്ന ഒരു 1.5 ലക്ഷം പേരൊക്കെ കാണുമായിരുന്നു ആ മീറ്റിങ്ങുകൾ അന്നത്തെ സമയത്ത്. പിന്നെ അത് ഞാൻ ഇവിടുന്ന് വിദേശത്തേക്ക് പോയി, പിന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തില്ല. അതോടുകൂടി അന്ന് ബ്രേക്ക് ആയി. ഓക്കെ. പിന്നെ ഏതായാലും കാലഘട്ടങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് വീണ്ടും ഒന്നിച്ച് കാണാൻ കഴിഞ്ഞത് ഇന്നാണ്. സ്തോത്രം. ദേവദാസൻ വിശ്വാസി വന്ന കാര്യം നമ്മളോടൊന്ന് പങ്കുവയ്ക്കുക അല്ലേ? വിശ്വാസി വന്ന കാര്യം ഒന്ന് പറയാം. തീർച്ചയായും. എങ്ങനെയാ, എത്ര വർഷമായി വന്നത്? ഞാൻ 2002 കർത്താവിനെ അറിയാൻ എനിക്ക് ഭാഗ്യം ലഭിക്കുന്നത്. അതിന് ശേഷമാണ് ഞാൻ എരുമല്ലൂർ എൻ്റെ അമ്മയുടെ നാട്ടിലേക്ക് താമസം മാറി വരുന്നത്. താമസം മാറി വരുമ്പോഴാണ് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകൻ, അമ്മയുടെ 2-ാമത്തെ ചേച്ചിയുടെ മകൻ സുരേഷ് എന്ന് പറയും. സുരേഷ്, എനിക്ക് ആ പശ്ചാത്തലം അറിയത്തില്ല കേട്ടോ. ആണല്ലേ. അപ്പോൾ ആ സുരേഷ് ബ്രദറിൻ്റെ വീട്ടിലായിരുന്നു കുറച്ചുനാൾ ഞാനും എൻ്റെ വൈഫും താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ നിലപാടത്തിപ്പോൾ എനിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു. ജോലിയിലൊക്കെ എൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞാൽ മദ്യപിക്കും, ഇടയ്ക്ക് ചെറിയ മദ്യപാനം ഉണ്ടായിരുന്നു, പിന്നെ ഈ കാശ് വെച്ച് ചീട്ട് കളിക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യത്തിൻ്റെ അകത്ത് മുഴുകി നിൽക്കുന്നത് കൊണ്ട് ചേട്ടൻ എപ്പോഴും വന്ന് എന്നോട് സുവിശേഷം പറയുമായിരുന്നു. അപ്പോൾ സുവിശേഷം പറയുന്നതിനോട് ഞാൻ എതിർത്ത് മാറത്തില്ല, ചേട്ടനോട് മാറത്തില്ലായിരുന്നു, പക്ഷേ എനിക്കതിനോട് താല്പര്യമില്ലായിരുന്നു. ഒരു ദിവസം 2002 പ്രാരംഭ സമയത്ത് ഞാൻ ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എൻ്റെ ചേട്ടൻ യാദൃശ്യമായിട്ട് ഞാൻ ഇവിടുന്ന് കയറി വന്ന ഓട്ടോ യാത്ര ചെയ്യുന്ന ആ ഓട്ടോ കയറുവാനിടയായി തീർന്നു സുരേഷ്. അപ്പം കടുവാക്കുളത്ത് വെച്ച് മുതൽ ഇങ്ങോട്ട് എന്നോട് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പറയാൻ തുടങ്ങി. കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഇങ്ങനെ പെട്ടെന്ന് പറയുന്നു, ഇവന് സമാധാനം, സന്തോഷവും, ചിരിയൊക്കെ ഉണ്ട്. ഒരു കാലത്ത് ഞങ്ങൾ രണ്ട് ഒരുമിച്ച് നടന്നവരാ, ഇങ്ങനെ നടന്ന ആൾക്കാരാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ പുറമേ ചിരി ഉണ്ടെങ്കിലും ആ സമാധാനം അനുഭവിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പനും അമ്മയും പെങ്ങളും ഉണ്ട് ഒക്കെ, വൈഫുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും ഈ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് ഇവൻ ഈ ചിരി അനുഭവിക്കുന്ന സന്തോഷമൊന്നും അനുഭവിക്കാനുള്ള പറ്റുന്നില്ല. അപ്പോൾ ഇതിന് കാരണം എന്നാണെന്ന് മനസ്സിങ്ങനെ ചിന്തിക്കുക. എൻ്റെ അന്നേരം ചിന്തിക്കുന്നതോടൊപ്പം തന്നെ ഇവനെ എങ്ങനെയും ഒഴിവാക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്യണം, മദ്യപിക്കാൻ കാരണം ഇതായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ പാറക്കിക്കടവ്, നമ്മുടെ അടുത്ത് പാറക്കിടവ് എന്നൊരു സ്ഥലമുണ്ട്, അവിടെ ആ പാലം കയറുന്നതിന് മുമ്പ് എൻ്റെ ഹൃദയത്തിൽ ആരോ സംസാരിക്കുന്നു, ഇവൻ തുടർമാനമായിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, മാത്രമല്ല ഈ സ്വർഗരാജ്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ വർണ്ണിക്കുക. അപ്പം ഞാൻ, എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്ത് ഈ ബ്രദറിനറിയായിരിക്കും, നമ്മുടെ ലാൽജി ബ്രദർ, സ്വർഗീയ അദ്ദേഹവും ഞാനും ഒക്കെ ഒരു കാലത്തിൽ ഇങ്ങനെ നടന്ന കാലഘട്ടത്തിൽ എൻ്റെ വീട്ടിൽ നിന്നൊരു ആയുധം വാങ്ങിക്കൊണ്ട് പോയാണ് ലാൽജി ബ്രദർ
ഒരാളെ ഉപദ്രവിക്കുന്നത്. അപ്പം ഞാൻ ഉപദ്രവത്തിൻ്റെ സംശയം എനിക്ക് വലിയ ഇപ്പം വിശ്വാസം വന്നൊരു സംശയം പറയാം. ബ്രദറെ, ഞാൻ ആയുധം വാങ്ങി, എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ജ്യേഷ്ഠൻ അത് വാങ്ങി ലാൽജിക്ക് കൊടുത്തു. ലാൽജിയുടെ നാല് സഹോദരന്മാരുണ്ടെന്ന് കർത്താവിൻ്റെ കൃപയാണെന്ന് അയാൾ പറയാം. ഇന്ന് ഇത്രയും പേര് വിശ്വാസികളാണ്. ഈ ആയുധത്തിൽ തൊട്ടവരെല്ലാം വിശ്വാസികളാണ്. ശുശ്രൂഷയിലും വിശ്വാസമില്ല. അപ്പം ഇത് ഒരു കാര്യം വാങ്ങി നിൽക്കട്ടെ. അപ്പം ഞാനിങ്ങനെ ഓട്ടോ പാലത്ത് ആ പാറയ്ക്കയുടെ ജംഗ്ഷൻ പാലത്തിൽ കയറുന്നു. ബേരോ എന്നോട് ഹൃദയത്തിൽ പറയുന്നു, ഇവരുടെ പാസ്റ്റർ ഒന്ന് കാണാം. അപ്പോൾ സജി എബ്രഹാം എന്ന് പറഞ്ഞൊരു പ്രതിവാസനാണ് ഇവരുടെ സഭയിലെ പാസ്റ്റർ. അപ്പം അദ്ദേഹത്തെ ഒന്ന് കാണാമെന്നൊരു എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് പാലം ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ പാസ്റ്റർ ഞാൻ കാണാമെന്ന് പറഞ്ഞു. താമസം പിന്നെ അവൻ ആ സമയം തന്നെ ഓട്ടോ കൊണ്ട് വീട്ടിൽ നിർത്തി ഞങ്ങളുടെ സാധനങ്ങളെ കൊണ്ട് വെച്ച് പറഞ്ഞാൽ ആ നിമിഷം തന്നെ പാസ്റ്റർ വീട്ടിൽ തന്നെ കൊണ്ടുപോയത്. അവിടെ വെച്ച് ഈ പാസ്റ്റർ എന്നെ കണ്ടപ്പം പറഞ്ഞൊരു കാര്യം ആണ് എന്നെ ഈ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാനിടയായി തീർന്നത്. എന്നോട് പാസ്റ്റർ പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, ബ്രദർ ജയ, നിന്നെ ദൈവം അനുഗ്രഹിക്കും. ഈ ഒരു വാക്ക് പറഞ്ഞോളൂ. സജി പാസ്റ്റർ പറഞ്ഞ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അപ്പം ജീവിതത്തിൽ സ്ഥാനത്ത് നിൽക്കുന്നു ആരും ഇന്നു വരെയും നീ അനുഗ്രഹിക്കുന്നു, നിന്നെ ദൈവം അനുഗ്രഹിക്കുന്നു ഇന്നു വരെ അവരാരും പറഞ്ഞിട്ടില്ല. അറ്റ്ലീസ്റ്റ് എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയും പോലും എന്നോട് നിന്നെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു പെന്തക്കോസ്റ്റ് പാസ്റ്റർ ആദ്യമായിട്ട് എന്നെ കണ്ട് ബ്രദറെ നിന്നെ ദൈവം അനുഗ്രഹിക്കും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു വെള്ളിട്ട് കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടായി. എന്നുവെച്ചാൽ എനിക്ക് പിന്നൊന്നും പറയാനില്ല. കാരണം പല ആൾക്കാരും നമ്മുടെ പ്രവണത മുഖാന്തരം ശാപവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥമായി യേശു നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞത് ഒരു പെന്തക്കോസ്റ്റ് പാസ്റ്റർ, ഒരു പാസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞായറാഴ്ച ഞങ്ങളുടെ സഭ ഒന്ന് വരാമെന്ന് ചോദിച്ചു. ഞാൻ സമ്മതിച്ചു. സമ്മതിച്ചു വീട്ടിൽ വന്ന ശേഷം ഞാൻ വീട്ടിൽ നിന്ന് എന്നാൽ ഞായറാഴ്ച പോകാമെന്നുള്ള ക്രമീകരണം നിൽക്കുമ്പോൾ എൻ്റെ ചേട്ടന്മാർ മറ്റു ചേട്ടന്മാരും കൂട്ടുകാരൊക്കെ വീടിൻ്റെ അപ്പുറത്തെ ഞങ്ങളുടെ പറമ്പിലിരുന്ന് ചീട്ട് കളിക്കും മറ്റു കാര്യങ്ങൾ. ഇവരോട് ഇവർ നിൽക്കുന്നുണ്ട്, എനിക്ക് പോകാനൊരു മടിയായി. പക്ഷേ ഒരു 11:12 കഴിഞ്ഞപ്പം ഞാൻ വീടിൻ്റെ പുറകു റബ്ബർ തോട്ടം വഴി കയറി അന്ന് ഒരു വീട്ടിൽ ആരാ നടക്കുന്നു ആ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഞാൻ കയറിയില്ല. കയറാൻ നിൽക്കുമ്പം ഞാൻ ഈ വീടിൻ്റെ അകത്തുനിന്ന് പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന മുഴുവൻ കേൾക്കുന്ന ഇങ്ങനെയാണ്, ഇവർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദേശത്ത് ഓരോ വ്യക്തിയുടെ പേര് പറഞ്ഞ് അവർ മാനസാന്തരപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മറ്റ് ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടി എന്തു ചെയ്യുക, ഇവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാൻ കേൾക്കും. അവിടെ വെച്ച് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ജീവിതത്തിൽ ഇതുവരെയും മറ്റാർക്കു വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ ശബരിമലയിൽ പോകുന്നു എൻ്റെ നന്മ കാണണം, ഞാൻ മറ്റു ക്ഷേത്രങ്ങളിൽ പോകുന്നു നേർച്ചകൾ കൊടുക്കുന്നു വഴിപാടെല്ലാം കൊടുക്കുന്നത് എൻ്റെ അനുഗ്രഹത്തിനാണ്, മറ്റൊരുത്തൻ്റെ അനുഗ്രഹത്തിനല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇവർ വ്യത്യസ്ത പ്രാർത്ഥന, ഇവർ ഞങ്ങളുടെ അടുത്ത് ആൾക്കാർ ഒത്തിരി കേടികളായ ആൾക്കാരുണ്ട്, റബടികളായിരിക്കും, അവരെല്ലാം പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പക്ഷേ ഈ ഇപ്പം അവരെല്ലാം വിശ്വാസത്തിലാണ്. പിന്നെ മനോഹരൻ അറിയായിരിക്കും, നമ്മുടെ സഭയുടെ നേരെ കല്ലെറിഞ്ഞ് മാറ്റിയാണ്. ആ സഭയ്ക്ക് നേരെ കല്ലെറിഞ്ഞ് കല്ലെറിയുകയും ഈ ചത്ത ഈ നമ്മുടെ കോഴിയുടെ വേസ്റ്റ് കൊണ്ടുവന്ന് ആ സഭയുടെ പറമ്പിൽ കുഴിച്ചിട്ടിട്ട് പോലീസുകാരെ വിളിച്ചു വരുത്തി ആരാണ്ട് തല്ലിക്കൊന്ന് സഭക്കാർ കുഴിച്ചിട്ടേക്കെന്ന് പറഞ്ഞു വിളിച്ചു വരുത്തി സഭയുടെ പ്രവർത്തനങ്ങളെ നിലപ്പിച്ച് കളയാൻ വേണ്ടി പദ്ധതി ഒരുക്കി പാർട്ടിയായി ആ മനുഷ്യനിപ്പം കർത്താവിൻ്റെ നാമത്തിനോട് നന്നാ നീക്കി. അപ്പം ഞാൻ അപ്പം ചിന്തിച്ചു നോക്കി, ഇവർ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. അപ്പം ആദ്യം കഴിഞ്ഞപ്പോൾ ആ ഡോറ് തുറന്ന് ഞാൻ പയ്യെ അകത്തോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവരെല്ലാവരും കൂടെ ഇവർക്ക് സന്തോഷമായി, ഒരാളെ കാണാതെ കിട്ടിയ ഒരാളെ കിട്ടിയതുപോലെ സന്തോഷമായി. അപ്പോൾ അവിടെ ചെന്നു എഴുന്നപ്പോഴത്തേക്കിന് അവർ സാക്ഷ്യം പറയുന്നൊരു സമയം എനിക്കതിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. അവരെഴുന്നേറ്റൊന്ന് പറഞ്ഞുകൊണ്ട് 6 വർഷമായിട്ട് ഞങ്ങൾ ജയൻ സാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സഹകാരി പറയാം, 6 വർഷമായിട്ട് ഞങ്ങൾ ജയൻ സാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ നോക്കി, 6 വർഷമായിട്ട് ഇവർ പ്രാർത്ഥിക്കില്ല. അപ്പം ഞാൻ നമുക്കറിയാം എന്നെ വ്യക്തിപരമായിട്ട് അവർ കുറച്ച് പേരുള്ളൂ അറിയാം, പക്ഷേ അങ്ങനെ ബന്ധങ്ങളൊന്നുമില്ല. 6 വർഷമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പം അപ്പം എൻ്റെ അമ്മയുടെ ചേച്ചി സുരേഷിൻ്റെ അമ്മ ആ ചർച്ചിലെ മെമ്പറാണ്. ആ ചർച്ചിലെ അമ്മ എന്ന് രക്ഷിക്കപ്പെട്ട് ശാനപ്പെട്ട് അന്ന് മുതൽ എൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാനിതിൻ്റെ ഇടയ്ക്കൊരു ആലോചന പറയാം, ദൈവിക ആലോചന ദൂത് പറയാം. പത്രോസിനെ കാരാഗ്രഹത്തിൻ്റെ അകത്ത് ചങ്ങലയിൽ ഇട്ട് ബന്ധിച്ചിട്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഹെരോദാവ് യാക്കോബിനെ കൊന്നുകളഞ്ഞു. പത്രോസിനെ യഹൂദന്മാർക്ക് അത് വലിയൊരു പ്രസാദമായി തോന്നി എന്ന് മനസ്സിലാക്കിയപ്പം അവരുടെ സന്തോഷത്തിന് വേണ്ടി പത്രോസിനെയും കൂടെ കൊല്ലാൻ വേണ്ടി പദ്ധതി ഒരുക്കുക.
പദ്ധതി ഒരുക്കുന്ന ആ സമയത്തിനാണ് നമ്മുടെ പെരുന്നാൾ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് വേണ്ട അടുത്ത ദിവസം ആയിക്കോട്ടെ നിർത്തി ഇവനെ കാരാഗ്രഹത്തിൽ സൂക്ഷിച്ച് ചങ്ങലെ ബന്ധിക്കുക. നോക്കണം, പത്രോസ് സുഖമേനെ കിടന്നുറങ്ങുക. സുഖം കിടന്നുറങ്ങുമ്പോൾ ഈ പട്ടണത്തിൻ്റെ പുറത്ത്, പട്ടണത്തിൻ്റെ പുറകെ ഒരു സഭ പത്രോസിനോട് പ്രാർത്ഥിക്കുക. നോക്കണം, ഈ സഭ പ്രാർത്ഥിക്കുന്ന കാര്യം പത്രോസിന് വ്യക്തമായി അറിയില്ല. പത്രോസ് ഓൾറെഡി വിശ്രമിക്കുക, അവിടെ ഉറങ്ങുന്നതായിട്ടാണ് വായിക്കുന്നത് നമ്മൾ. അപ്പം നാളെ തല പോകും ഒക്കെ പത്രോസിനറിയാം. പക്ഷേ യാക്കോബിൻ്റെ തൻ്റെ സഹോദരനെ യാക്കോബിനെ കൊന്നതും ആ വാളാൽ എൻ്റെ തല പോകുന്നൊക്കെ പത്രോസിനറിയാം. പക്ഷേ എങ്കിലും പത്രോസ് എന്ത് ചെയ്യുക? സുഖമേ ഉറങ്ങുകയാണ്. രണ്ടാം വെക്കുമ്പം ഒരു സഭ പത്രോസിൻ്റെ മോചനത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, അല്ലെ ആ കാരാഗ്രഹത്തിൻ്റെ അകത്തുനിന്നുള്ള വിടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അർദ്ധരാത്രി കാരാഗ്രഹത്തിൽ ദൂതൻ ഇറങ്ങുന്നു, പത്രോസിനെ തൊടുന്നു, ചങ്ങലകളഴിയുന്നു, പത്രോസ് ഫ്രീ ആകുന്നു. പത്രോസിൻ്റെ അരകെട്ടി ചെരുപ്പിട്ട് ഒന്നാം കാവലും രണ്ടാം കാവലും പട്ടണത്തിൻ്റെ ഇരുമ്പ് പാലും തുറന്നു പുറത്തു വരുന്നതായിട്ട് പത്രോസ് സ്വപ്നത്തിൽ വരുന്ന പോലെ വരുന്നു. സെക്കൻഡിനുള്ളിൽ ദൂതൻ എന്ത് ചെയ്തു? മാറിപ്പോകുന്നു. പത്രോസ് സുബോധം വന്നു. സുബോധം വന്നിട്ട് താൻ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ചെന്ന് വാതിലെ മുട്ടി അല്ലേ. എന്നൊരു പെൺകൊച്ച് ഓടി വന്നിച്ച് പറഞ്ഞു, പത്രോസ് പോലെ നിൽക്കുന്നു, പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നടക്കത്തില്ല, കാരണം ഹേരോദാവിൻ്റെ പിന്നെ എന്ത് ചെയ്യാം, പിന്നെ ചങ്ങല പൊട്ടിച്ച് പത്രോസ് വരാൻ പറ്റത്തില്ല, നീ നിനക്ക് ബോധമില്ല, നീ പൊട്ടു പറയുന്നു ഇല്ല, പത്രോസ് മുട്ടുന്നു പറയും. പിന്നെയും വാതിലെ മുട്ടിക്കൊണ്ടിരിക്കുക. എല്ലാവരും വന്ന് നോക്കിയപ്പം പത്രോസിനെ കാണുക. ഇതിൻ്റെ ദൂത് എന്താണെന്നറിയാമോ? മനോജ് ബ്രദറേ, എൻ്റെ അനുഭവം സാക്ഷ്യം കൊണ്ട് ദൂത് ഞാൻ പറയാം. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അന്നൊരു കാലതാമസം ഉണ്ടായാലും ആ പ്രാർത്ഥനയുടെ മറുപടി വഴി മാറിപ്പോകത്തില്ല. അത് പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ തന്നെ വെളിപ്പെടും. ഇതാ ദൂത്. മനോജ് ബ്രദർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരു ദിവസം ചിലപ്പോൾ കാലതാമസം ഉണ്ടായേക്കാം, പക്ഷെ പ്രാർത്ഥനയുടെ മറുപടി മാറിപ്പോകത്തില്ല. അത് പ്രാർത്ഥിക്കുന്ന മനോജ് ബ്രദറിൻ്റെ വീട്ടെ ഒന്ന് മുട്ടും, വാതുക്കെ ഒന്ന് മുട്ടും. സ്തോത്രം. ഇതാ ദൂത്. സ്തോത്രം. സ്തോത്രം. ഇപ്പോൾ ഈ മീഡിയയിൽ കൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും പ്രാർത്ഥനാ വിഷയം നാളുകളായി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതിന് മറുപടി കിട്ടുന്നില്ലോ എന്ന് ഭാരപ്പെടേണ്ട. താമസവിന ഈ 2022 പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൂടാരം മുമ്പിൽ ആ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടും. തലമുറയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ വിഷയത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? മറ്റ് ഏതെങ്കിലും മേഖലയ്ക്ക് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണോ? ഭാരപ്പെടരുത്. പ്രാർത്ഥിച്ചു, യോ നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഇതിന് മറുപടി ഇല്ലല്ലോ, ഞങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട്, മറുപടി ഭാരപ്പെടരുത്. മറുപടി വഴി മാറിപ്പോകത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ അത് വെളിപ്പെടുകയും ചെയ്യും. കാരണം അതാണ് പത്രോസിനെ കുറിച്ച് പറഞ്ഞു നമ്മൾ കാണുന്നത്. കാരണം പ്രാർത്ഥിക്കുന്ന ദൈവസഭയുടെ മുമ്പിൽ എന്ത് ചെയ്യുക? പത്രോസ് ആ മറുപടി, പത്രോസിൻ്റെ മോചനം വെളിപ്പെട്ട് വരിക. മനസ്സിലാകുന്നു. അപ്പം ഞാൻ ഒരു 6 വർഷമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ 6 വർഷമായിട്ട് പ്രാർത്ഥിക്കും. കാരണം ഞങ്ങളുടെ അമ്മയുടെ ചേച്ചി അവിടെ ചെന്ന് പറഞ്ഞു, ഞങ്ങൾ എൻ്റെ അനിയത്തിൻ്റെ മോനുണ്ട്, അവന് വേണ്ടി പ്രാർത്ഥിക്കും, അവൻ്റെ മാനസാന്തര പ്രാർത്ഥിക്കും. അവരന്ന് മുതൽ പ്രാർത്ഥിച്ച് 2002 മറുപടി ദൈവസഭയ്ക്ക് അത് കയറി. വർഷങ്ങൾക്ക് ശേഷം മറുപടി ദൈവസഭയ്ക്ക് അത് കയറി. അവിടെ ചെന്നു, കാലം താമസിച്ചാലും മറുപടി വന്നിരിക്കും. വന്നിരിക്കും, തീർച്ചയായിട്ടും വന്നിരിക്കും, തീർച്ചയായിട്ടും വന്നിരിക്കും. ആരും ഭാരപ്പെടരുത്. നിങ്ങളുടെ കൂടാരവാതുക്കൻ മറുപടി വെളിപ്പെട്ട് വരും. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവരുടെ കൂടെ നിന്നു. കഴിഞ്ഞപ്പോഴത്തേക്കിന് വീട്ടിൽ അമ്മയ്ക്കും അച്ഛനും പെങ്ങൾക്കും ഒക്കെ ഭയങ്കര പ്രശ്നമായി. എൻ്റെ അവർ പറഞ്ഞു നടക്കത്തില്ല, കാരണം ബന്ധക്കോശി പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ അകപ്പാടെ പ്രശ്നങ്ങളായി. അങ്ങനെ നിന്നു. അപ്പം ഞാനും എൻ്റെ ഭാര്യയും അങ്ങനെ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചു. അപ്പോൾ ഒത്തിരി സ്നേഹിതന്മാരൊക്കെ ഉണ്ട്, അവരെല്ലാം എന്നെ കളിയാക്കാൻ തുടങ്ങി. ഈ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ഒത്തിരി തിക്ത അനുഭവങ്ങൾ, ഒത്തിരി അകറ്റി മാറ്റി നിർത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഹോദരങ്ങളുടെ ഇടയിൽ മാറ്റി നിർത്തുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ വീട്ടുകാർ, അച്ഛനും അമ്മയും ഉൾപ്പെടെ പല ആൾക്കാരും നമ്മളെ വേണ്ട നിലവാരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു അനുഭവത്തിനുണ്ടായിരുന്നു. എതിർപ്പുകളുണ്ടായിരുന്നു. അങ്ങനെ ബന്ധക്കോശ് അനുഭവത്തിൽ ഒത്തിരി അമ്മ ഇപ്പോഴാണ് ഇതായ അപ്പോൾ ആ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ വീണ്ടും ആരാധനയ്ക്ക് പോയി. അപ്പോൾ ആ ഒരു പേര് എൻ്റെ ഈ അമ്മയുടെ ചേച്ചിയോടും സുരേഷിനോടും ഒക്കെ ഞങ്ങളുടെ വീട്ടുകാർക്ക് വലിയൊരു വൈരാഗ്യമായി. സുരേഷിനെ കണ്ടപ്പം ഒരിക്കലും എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഒറ്റ ഒരുത്തനടാ എൻ്റെ ഇറക്കനെയും കൂടെ ബന്ധക്കോശി കൊണ്ടുപോയത്, അവനെ നശിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. പിൻകാലഘട്ടത്തിൽ ഒരു നീണ്ട ഒരു 5 വർഷം കഴിഞ്ഞപ്പം എൻ്റെ അമ്മ സുരേഷിനെ വിളിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, ഇപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചെന്ന്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ സാരം, അപ്പോൾ അങ്ങനെ കുറച്ച് നീണ്ട 2002 9 മാസം 29 ഞായറാഴ്ച രാവിലെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസൻ്റെ കൈ കീഴി എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒരേ ആറ്റിൽ സ്നാനപ്പെടാൻ ദൈവം എനിക്ക് അവസരം തന്നു. അത് കഴിഞ്ഞു 2002 9 മാസം 29 സമകാലികത. അപ്പം 29 ഞായറാഴ്ച ഒരു ദൈവദാസൻ്റെ കൈ കീഴി ഞാനും എൻ്റെ വൈഫും കൂടെ സ്നാനപ്പെട്ടു.
അതിനുശേഷം വിശ്വാസ ജീവിതം നയിച്ച് മുൻപോട്ട് പോകുന്ന സമയത്താണ്, അപ്പം പ്രാർത്ഥനയ്ക്കൊക്കെ പോയിരിക്കുന്ന സമയത്ത് ഒത്തിരി ദൈവദാസന്മാരെന്നെ കാണുമ്പോൾ ദൂത് പറയുമായിരുന്നു, നീ കർത്താവിൻ്റെ വേലകൾ. ഈ കർത്താവിൻ്റെ വേല എന്നാന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ മീശയെ മേടിച്ച്, അപ്പം നമുക്ക് നല്ല താടിയും തീശയൊക്കെയുള്ള ആളാണ്, മീശയൊക്കെ മേടിച്ച് ഈ പശുമാരെ കാശ് കളിച്ച് കിടക്കുന്നതാണ്, അതാണ് കർത്താവ് കുറച്ച് ഞാൻ ഇരിക്കുക. ഈ കർത്താവിൻ്റെ വേല എന്നാ ചെയ്യുന്നത്, എങ്ങനെ ചെയ്യുന്നത്? നീ കർത്താവിൻ്റെ വേലയ്ക്കുള്ളതാണെന്ന് പറഞ്ഞ് ഒരുപാട് ദൈവദാസന്മാരോട് ദൂത് പറഞ്ഞു. നീണ്ട ചില കാല ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ ജോലി സംബന്ധമായ ഈ ഭൗതികമായ വഴികളൊക്കെ ഏകദേശം ഒന്ന് അടഞ്ഞു പോകുന്ന പോലെ, സാമ്പത്തിക മേഖല സോഷ്യൽ വഴികളെല്ലാം അടഞ്ഞു, വല്ലാത്തൊരു ഭാരം. എനിക്കറിയാൻ പറ്റില്ല മുൻപോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു ദൈവാസനെ പരിചയപ്പെടുവാനിടയെ. അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നോട് പറഞ്ഞു, ദൈവാസന സഹോദര ബ്രദറെ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ കർത്താവ് കണ്ടിരിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. ഇനി ഒട്ടും താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ ദൈവദാസൻ്റെ കൂടെ ചില യാത്രകളൊക്കെ ഞാൻ ഈ കർത്താവിൻ്റെ വേലയിൽ ബന്ധിച്ച് ചെയ്തു. ചില സാക്ഷ്യങ്ങൾ പറയാനൊക്കെ ദൈവം എനിക്ക് അവസരം തന്നു. അപ്പം അതായിരിക്കും കർത്താവിൻ്റെ വേല എന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആണ് അവിടുന്ന് എനിക്ക് ബൈബിൾ പഠിക്കാനൊരു അവസരം എനിക്കുന്നത്. അപ്പോൾ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ കഴിച്ചുകൊണ്ട് എനിക്ക് നിന്ന് പോയി നിന്ന് പഠിക്കാനുള്ള സാഹചര്യം എനിക്കില്ലായിരുന്നു. അപ്പോൾ പോയി വന്ന് പഠിക്കാനൊരു അവസരം എനിക്ക് ദൈവം എനിക്ക് ഒരുക്കി ബൈബിൾ കൊളേ. അങ്ങനെ പോയി നിന്ന് പഠിച്ചു. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ, ഞാൻ വിശ്വാസത്തിൽ വന്നൊരു വർഷം കഴിഞ്ഞ് മൂത്ത കൊച്ചുണ്ടായി. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് പ്രഗ്നൻ്റ് ആയിരിക്കും, രണ്ടാമത്തെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ പെങ്ങളും അമ്മയൊക്കെ പറഞ്ഞു, കറുത്ത നല്ല ഒന്നാം തരം ഒരു ജോലി ഉണ്ടായിരുന്നു, ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് കറുത്ത ബൈബിളും പിടിച്ചുകൊണ്ട് തേരെപ്പാരം നടക്കുന്നതാണ്, നിന്നെയൊന്നും ഞങ്ങൾ സഹായിക്കത്തില്ല. അപ്പം ഭാര്യയുടെ വിഷയം ആശുപത്രി കേസുകൊണ്ടൊക്കെ സ്വന്തം നാട്ട് കാശുണ്ടാക്കി ചെയ്തോണം എന്ന് പറയാനും. അപ്പം ആ സാമ്പത്തികത്തിലൊന്നും നമുക്ക് സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാതിരിക്കുന്ന സമയങ്ങളാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ബൈബിൾ കോളേ പഠിക്കുന്നുണ്ട്, ആരും സഹായിക്കുന്നില്ല, വീട്ടുകാർ സഹായിക്കുന്നു, ജോലിയില്ല, ഒന്നുമില്ല, വളരെ വളരെ ഞെരുങ്ങിയ പോകുന്ന ബൈബിൾ കോളേ പോകാനുള്ള വണ്ടിക്കൂലി ഇല്ലാത്ത സമയം സന്ദർഭം ഉണ്ടാകാം. അപ്പോൾ ഒരു ദിവസം ബൈബിൾ കോളേ പോകാൻ വണ്ടിക്കൂലി ഇല്ലാതിരിക്കുന്ന സമയത്ത് എൻ്റെ പെങ്ങളുടെ കാശിരിപ്പുണ്ട്, ചോദിച്ചാൽ തരത്തില്ല. ഞാൻ കുറേ ട്രാക്ട് എടുത്ത് ഞാൻ ആ ട്രാക്ടും പിടിച്ചുകൊണ്ട് ഞാൻ കോട്ടയം എൻ്റെ വീടിൻ്റെ മേൽ വശം മുതൽ തൊട്ട് മേളത്തെ റോഡ് മുതൽ ബൈബിൾ കോളേ വരെ നടന്ന് ട്രാക്ട് കൊടുത്തു. ട്രാക്ട് കൊടുത്തിട്ടാണ് ഞാൻ കോട്ടയത്തായിരുന്നു ബൈബിൾ കോളേ, അപ്പോൾ ബൈബിൾ കോളേ വരെ ഞാൻ നടന്നു ബൈബിൾ ഈ ട്രാക്ട് കൊടുത്ത് നടന്ന് അവിടെ ചെന്ന് എനിക്ക് തിരിച്ചു പോകാനുള്ള വണ്ടി കൂലിയൊന്നുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ ബൈബിൾ കോളേൻ്റെ ഫൗണ്ടർ ജോർജ് തോമസ് എന്ന് പറഞ്ഞ ദൈവാഷൻ അന്ന് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ഇങ്ങനെ കുറച്ചിട്ട് നോക്കിയെന്ന് വെച്ച്, അപ്പോൾ ഞാൻ ബൈബിളെല്ലാം ക്ലാസ്സെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയ നേരത്ത് എന്നെ പഠിപ്പിക്കുന്ന സാറിനോട് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നമ്മളോട് വന്ന് കയറി പോയാൽ നമ്മുടെ ബ്രദർ ജയനെ എന്നോട് വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു, നമ്മുടെ ജോർജ് സാർ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവൻ ഇനി വല്ല പണിഷ്മെൻറ്റ് തരാനാണോ, അല്പം താമസിച്ച് പോയതിൻ്റെ പണിഷ്മെൻറ്റ് നല്ലതാണോ എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ വിസിറ്റിംഗ് റൂമിൽ എന്നെ ഇരുത്തി ഉത്തരവാദിത്വം വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പോകാൻ നേരത്തൊരു അന്നത്തെ കാലത്ത് 500 രൂപ എൻ്റെ കയ്യിലെടുത്ത് തന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. വീട്ടിൽ വേണ്ട അന്ന് ആ സമയത്ത് 500 രൂപ വലിയ കാര്യങ്ങളാണ്. വീട്ടിൽ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ വരാൻ ദൈവത്തിൻ്റെ അവസരം എനിക്ക് തോന്നി. അതിനുശേഷം ഒത്തിരി ഞെരുക്കങ്ങളൊക്കെ കടന്നുപോയി. പക്ഷേ എങ്കിലും ഈ വിശ്വാസ ജീവിതം വിട്ട് പുറകോട്ട് പോകാൻ ഒത്തിരി പുറകോട്ട് വലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോകാൻ ഇതുവരെയും ദൈവം അനുവദിക്കാതെ നിന്നു. കുറച്ച് അത് ബൈബിൾ കോളേജ് പഠനമെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനാണ് പിന്നെ ശുശ്രൂഷ തരത്തിലേക്ക് ആരും കൊണ്ട് ശുശ്രൂഷ തരാനോ കൈപ്പിടിച്ച് ഉയർത്താനൊന്നും ആരും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ കുറേ നാളിങ്ങനെ ട്രാക്ടറൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു. ആ സമയത്താണ് ഞാൻ വീണ്ടും ജോലിക്കായിട്ട് നമ്മുടെ നമുക്കറിയാം സ്വർഗീയ വിരുന്നി പണ്ടുണ്ടെന്ന് ഷിബു ബ്രദറിൻ്റെ സൂപ്പർ ഫർണിച്ചറിൻ്റെ ഒരു ഡ്രൈവർ വേക്കൻസി ഉണ്ടെന്ന് പറയാനിടയായി. അങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ട് ഡ്രൈവർ അവിടെ വണ്ടി ഓടിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിന് മുട്ടമ്പലം സിയോൺ ചർച്ചിൽ ചർച്ചിനോടുള്ള ബന്ധത്തിലൊരു വാഹനം ഓടിക്കാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ചർച്ചിനോട് ബന്ധി പോകാൻ സുവിശേഷം എല്ലാം ചെയ്യാമെന്ന്. അപ്പോൾ അവിടെ ചെന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ എനിക്ക് അവസരം കിട്ടി. അവരോടൊന്ന് ഞാൻ ബൈബിൾ കോളേജ് പഠിച്ചെന്ന് പറഞ്ഞില്ല, പഠിച്ചെന്ന് പറയാൻ ഒരു ദൈവാസന ബൈബിൾ കോളേജ് പഠിച്ചെന്ന് പറയുമ്പോൾ ഒരു നാണക്കേട്, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ വന്നപ്പോൾ അവർ നമ്മളെ വേറൊരു രീതി ചിന്തിക്കുള്ളൂ എന്നൊരു പറഞ്ഞൊന്നുമില്ല. അവരോടെ ഒരു വർഷം വണ്ടി ഓടിച്ചു. അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നീട് ജോലി ഭാരം കൂടി, സുവിശേഷ വേലയുടെ ഭാരം കുറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ 2012 ഏപ്രിൽ മാസം ദൈവനോട് ഇടപെടാൻ തുടങ്ങി. എനിക്ക് സ്വസ്ഥതയില്ല, എനിക്ക് സമാധാനമില്ല,
എനിക്ക് അന്നേരം പൈസയൊക്കെ ആയി, ഒരു രണ്ട് ഒരു വണ്ടിയും കൂടെയൊക്കെ എടുത്തു, ഒരു ഓട്ടോറിക്ഷ ഒക്കെ എടുത്തു, അത് ഓടുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്നേരം സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒരു ബാങ്കിലെ ഒരു RSCBC എന്ന് പറഞ്ഞ റീജിയണൽ ഡ്രൈവറായിട്ട് എനിക്ക് ഒരു അവസരം കിട്ടി. അപ്പോൾ അപ്പം പൈസ ഉണ്ട്, ശമ്പളവും ഉണ്ട്, വണ്ടി പോകുന്ന പൈസയും ഉണ്ട്, പക്ഷേ സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഈ കിട്ടുന്ന പൈസ കൊണ്ടൊന്നും തികയുന്നുമില്ല, ഒന്നിനും പറ്റുന്നില്ല. വല്ലാത്തൊരനുഭവം, ഒരു വല്ലാത്തൊരനുഭവത്തിൽ നിൽക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധനോട് പറഞ്ഞു, നീ എൻ്റെ വേലയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ന്യൂ ഇന്ത്യയിലെ ഒരു ദൈവവാസനുമായിട്ട് അന്ന് പരിചയപ്പെട്ട് വർത്താനമൊക്കെ പറഞ്ഞു. അദ്ദേഹം എന്നെ കണ്ടു, പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ ആലോചന കൂടെ പറഞ്ഞു, ദൈവദാസനെ സമയം കഴിഞ്ഞു പോയി, ഇറങ്ങാനുള്ള സമയം കഴിഞ്ഞു പോയി, ഇപ്പോൾ ദൈവം വീണ്ടും നിങ്ങൾ മടക്കി പിടിക്കുക കർത്താൻ്റെ കയ്യിലേക്ക്. അന്ന് രാത്രി ഒരു തീരുമാനമെടുത്ത് എൻ്റെ ജോലി മറ്റൊരുവിന് കൈമാ ഒരു സഹോദരന് കൈമാറിയിട്ട് ഞാൻ അന്ന് കർത്താൻ്റെ വേലയ്ക്ക് ഇറങ്ങി. അന്ന് എൻ്റെ കൈ 19,000 രൂപ എൻ്റെ അക്കൗണ്ട് ബാലൻസ് ഉണ്ട്. അപ്പം വണ്ടിയെല്ലാം വിറ്റു, കുറച്ച് കാര്യങ്ങളൊക്കെ കടങ്ങളൊക്കെ തീർക്കുകയാണെങ്കിൽ തീർക്കാൻ ബാലൻസ് 19,000 രൂപ ഉണ്ടായിരുന്നു. ഈ 19,000 രൂപയായിട്ടാണ് ഞാൻ സുവിശേഷ വിലയ്ക്ക് ഇറങ്ങുന്നത്. 19,000 രൂപയുടെ ഇറങ്ങുമ്പം എൻ്റെ വേറെ വണ്ടികളൊന്നുമില്ല. അപ്പോൾ 19,000 രൂപയ്ക്ക് ചങ്ങനാശ്ശേരി എന്നൊരു ബൈക്ക് സെക്കൻഡ് ഹാൻഡ് എടുത്തു. പിന്നെ എൻ്റെ കയ്യിലൊന്നുമില്ല. ശൂന്യമായി നിൽക്കുന്ന അനുഭവത്തിൻ്റെ അകത്ത്, പത്രോസിൻ്റെ ശൂന്യ പടവ് പോലെ ശൂന്യമായി നിൽക്കുന്ന അനുഭവത്തിൻ്റെ കർത്താൻ്റെ വേലയ്ക്ക് ഇറങ്ങി. എന്നോട് ഒത്തിരി ചോദ്യങ്ങൾ ഉന്നയിച്ചു. രണ്ട് കുഞ്ഞുങ്ങൾ, മൂത്ത കുഞ്ഞപ്പം ഏകദേശം 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇളയ കുഞ്ഞന്നേരത്തിന് 1ാം ക്ലാസ്സിൽ ചേർന്നു. എന്നോട് ഒത്തിരി പേര് ചോദിച്ചു, എങ്ങനെ രണ്ട് പെമ്പിളേരും കൊണ്ട് എങ്ങനെ സുവിശേഷ വില ചെയ്ത് ജീവിക്കും, നീ അബദ്ധവ കാണിക്കുന്നത്. എന്നോട് പലരും പറഞ്ഞു. എൻ്റെ തലേ കൈ വെച്ച് പ്രവചന ദൂത് പറഞ്ഞ അഭിഷുദ്ധന്മാർ ഒത്തിരി പേരുണ്ട്. ശക്തമായ ദൈവ ഉപയോഗിക്കുന്ന ദൈവീയ ആലോചനയൊക്കെ നടന്നിക്കൊണ്ട് ഇപ്പോൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ എന്നോട് അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, വ്യക്തിപരം സംസാരിക്കും, സഹോദരൻ എങ്ങനെ ജീവിക്കുമെന്ന്. പക്ഷേ അന്ന് ഞാൻ വളരെ വേദനപ്പെട്ടു. പക്ഷേ കർത്താവ് ഒരു ആലോചന എനിക്ക് നൽകി. ഞാനിപ്പോൾ ഇത് പറയുമ്പം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന മാറിപ്പോകത്തില്ല. ദൈവം ഒരു ആലോചന പറഞ്ഞ എന്നോട് ഇങ്ങനെയാണ്, നീ എൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിയ നിൻ്റെ തലമുറയെ ഞാൻ നനയ്ക്കുന്നു. ഞാൻ അന്നു മുതൽ കർത്താവിൻ്റെ നാമത്തിനുവേണ്ടി ഇറങ്ങി. എൻ്റെ കൊച്ചു മൂത്ത പൈതലിപ്പം എന്നാ കോഴിക്കോട് സൈലത്തിൽ MBBSന്റെ എൻട്രൻസ് കോച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് 1.5 ലക്ഷം രൂപയാണ്. എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ കയ്യിലൊരു പൈസയില്ല. 1.5 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ നമുക്ക് വേറെ വരുമാനം, സുവിശേഷ വില എനിക്ക് വേറെ വരുമാനമില്ല. ഈ കിട്ടുന്ന ശുശ്രൂഷയ്ക്ക് വിളിക്കും കിട്ടുന്ന അനുഭവം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ്. ഇന്നുവരെയും ശുശ്രൂഷയിൽ ഒരു മനുഷ്യനോട് ഞാൻ, മനോജ് പറഞ്ഞാൽ എന്നറിയാം, വ്യക്തിപരമായി എന്നറിയാമല്ലോ, ഇന്നുവരെ ആരോടും എന്ത് ചെയ്തില്ല, ചോദിക്കത്തുമില്ല, എൻ്റെ ഈ അവസ്ഥ ആരോടും എന്ത് ചെയ്തില്ല കൈകാർച്ചത്. അപ്പം ഞാനിങ്ങനെ മോളോട് പറഞ്ഞു, മോളെ നമുക്ക് BSc നേഴ്സിംഗ് വരെ കൊടുത്താൽ ലോണ് കിട്ടുമല്ലോ, പഠിച്ചാൽ പോലെ. അവിടെ ഉള്ളിൽ ആഗ്രഹമായിരുന്നു BBS പഠിക്കണമെന്ന്. അപ്പം ആദ്യത്തെ നീറ്റ് എഴുതി, പഠിക്കാതെ നീറ്റ് എഴുതി. അതിൻ്റെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിൻ്റെ മാർക്ക് കിട്ടിയില്ല. പഠിക്കാനൊരു താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വേറെ ദിവസം പറഞ്ഞു, പക്ഷേ പഠിപ്പിക്കാൻ പറഞ്ഞു. ഇപ്പം 1.5 ലക്ഷം രൂപ വേണ്ടേ, 1.5 ലക്ഷം രൂപ വേണം ഈ 9 മാസത്തെ കോഴ്സിന്, 1.5 ലക്ഷം രൂപ വേണം, എന്ത് ചെയ്യും? അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. ഏതായാലും പ്രാർത്ഥിച്ചു, കോഴിക്കോട് സൈലത്തിൽ അവർക്കൊരു അഡ്മിഷൻ കിട്ടി. മാത്രമല്ല ആദ്യത്തെ ഫീസ് അടയ്ക്കാനുള്ള 50,000 രൂപ പല സഹോദരങ്ങളെ സഹായിച്ച് അടച്ചിരിക്കുക, അടച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. 2ാമത്തെ കൊച്ചു 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് അന്ന് എന്നോട് ദൈവം പറഞ്ഞു, എൻ്റെ നാമത്തിൽ നീ ഇറങ്ങിയാൽ നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ കരുതാം. സത്യം പറഞ്ഞാൽ ഈ മനോഹരരെ ഇന്നു വരെയും പിള്ളേരുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് അവരുടെ ഒരു ബുക്ക് മേടിക്കാനോ പേന, ഒന്നോ രണ്ടോ ബുക്കൊക്കെ ചെറുതായിട്ട് മേടിച്ച് കൊടുത്ത് തീരെ മേടിച്ച് കൊടുക്കുന്നതല്ലാതെ ഒരു കാര്യത്തിനും ഞാൻ ഭാരപ്പെട്ടിട്ടില്ല. സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ അവർക്ക് വേണ്ട ബാഗും പുസ്തകങ്ങളും എല്ലാ സാധനവും വീട്ടിൽ കൊണ്ടുത്തരും. സഹോദരന്മാരാരെങ്കിലും ആരെങ്കിലും ഒരാളുടെ ഹൃദയത്തിൽ തോന്നും. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ തന്നെ ഒരു രണ്ട് ഭാഗ്യം തൂക്കി രണ്ട് പേര് ഭാര്യയും ഭർത്താവും കൂടെ വരിക. ഞാൻ ചെയ്തന്നെ അത് നിങ്ങളുടെ പാസ്റ്റർ രണ്ട് പിള്ളേർക്കുണ്ട്. നോക്കുമ്പോൾ രണ്ട് വില കൂടിയ ഭാഗ്യം അതിനകത്ത് മുറേ ബുക്കാണ്. ആ പറഞ്ഞത് നോക്കുന്നുണ്ട്. അപ്പോൾ ദൈവം അങ്ങനെ ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സഭാ ശുശ്രൂഷയിൽ വിവിധ സ്ഥലങ്ങളിൽ ദൈവം ഇരിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു. ആലപ്പുഴ ഇരുന്നു, അതിനുശേഷം കോട്ടയത്ത് ചില സഭകളിൽ ശുശ്രൂഷയുള്ള മന്ദിരം ഇരിക്കാൻ ദൈവം ഭാഗ്യം തന്നു. അതിനുശേഷമാണ് ഞാൻ രാജാക്കാട് ഇടുക്കി. അത് ഞാൻ രാജാക്കാട് സഭാ ശുശ്രൂഷ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ പോയി തുടങ്ങിയ സഭയാണ്. അപ്പോൾ അവിടെ ഒരു ദൈവസഭ തുടങ്ങാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ എന്നെ ഞാനവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 4 അമ്മച്ചിമാരുണ്ട്. ഇപ്പോൾ ഇവർ ഞങ്ങൾ ഞാൻ നേരത്തെ പ്രവർത്തനം ചെന്നപ്പോൾ തന്നെ പറഞ്ഞു, പക്ഷേ ഞങ്ങൾക്കൊരു ആരാധന ആവശ്യമാണ്. കോട്ടയത്തൊരു സഭകൾ വന്ന് വന്നപ്പോൾ തന്നെ ആരാധന ആവശ്യമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരു 3-4 പേരോട് ചെന്നു. ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ആരാധിക്കാൻ സൗകര്യം തരും, ചെറിയൊരു വീടാണ് തരാം പാസ്റ്റർ ഒന്ന് തുടങ്ങാമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് മറ്റേ പാസ്റ്റർ ചോദിച്ചു, ജയം പാസ്റ്റർക്ക് എങ്ങനെ താല്പര്യമുണ്ട്? ഓക്കെ. ഞാനങ്ങനെ അവിടെ പോയി പ്രവർത്തനം ആരംഭിച്ചു. എന്നോട് വേറെ ദൈവ സഹോദരൻ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി, ഞാൻ പോയി അവിടെ പ്രവർത്തനം ആരംഭിച്ചു. പ്രവർത്തനം ആരംഭിച്ച് അവിടെ ഞായറാഴ്ച ആരാധനയൊക്കെ തുടങ്ങി. ഈ 4 പേര് കൂടി വരും.
നാലുപേരുടെ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പം എന്നെ പോറ്റാനുള്ള വരുമാനം അവർക്കില്ല. കാരണം ഞാനിവിടുന്ന് ശനിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ഇവിടുന്ന് വണ്ടിക്കൂലിയൊക്കെ മുടക്കി ഇവിടെ ചെല്ലും, തിരിച്ച് അവിടെ ചെന്ന് അവരുടെ ഏതെങ്കിലും ഒരു വീടുണ്ട് എനിക്ക്, അവിടെ ഞാൻ വിശ്രമിക്കും. വിശ്രമിച്ചിട്ട് അവിടെ ഒരു സി എസ് എൽ അപ്പച്ചനുണ്ടായിരുന്നു, അപ്പച്ചൻ്റെ വീട് ഞാൻ വാടകയ്ക്കെടുത്ത്. അപ്പച്ചനോട് എന്നോട് പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണ്, എനിക്ക് 500 രൂപയ്ക്ക് ഒരു മുറി അപ്പച്ചൻ തന്നു. പിന്നത്തേത് ഈ 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഒരു മാസം ഇതുകൊണ്ട് കൊടുക്കാൻ നേരത്തെ അപ്പച്ചൻ എമ്മ ചെയ്ത് മേടിക്കത്തില്ല. അപ്പച്ചൻ പറഞ്ഞു, പാസ്റ്റർക്ക് എനിക്ക് പൈസ തരണ്ട, പാസ്റ്റർ സ്വന്തം വീടാണെന്ന് പറഞ്ഞു ആവശ്യമുള്ള പറഞ്ഞു. അപ്പോൾ അപ്പച്ചന് ഈ ഈ 93 വയസ്സുണ്ട്, അല്ല 83 വയസ്സുണ്ട് അപ്പച്ചന്. 83 വയസ്സുള്ള അപ്പച്ചൻ വെളുപ്പിനെ 4 മണിക്ക് എനിക്ക് കടുങ്ങാപ്പിന് തരും. വെളുപ്പിനെ 5 മണിയാകുമ്പം എന്നെ വെളി തട്ടി വിണ്ണിപ്പിക്കും. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ 3 മണിയാകും പ്രാർത്ഥന ഇല്ലെങ്കിൽ കഴിഞ്ഞ് ഒന്ന് ചെന്ന് കടന്നാൽ വിളിച്ചിട്ട് വെള്ളം ചൂടാക്കിക്കൊണ്ട് ബാത്റൂമിൽ വെച്ച് തരും. ഈ അപ്പച്ചൻ ഇത്ര സ്നേഹമായിരുന്നു എന്നോട്. അപ്പം അപ്പച്ചൻ്റെ വീട്ടിൽ എന്നെ ഞാൻ വിശ്രമം. അപ്പോൾ ആഹാരമൊക്കെ ഞാൻ ചെല്ലുമ്പോൾ ശനിയാഴ്ച എവിടുന്നെങ്കിലും അപ്പച്ചൻ പറമ്പിൽ നിൽക്കുന്ന കൊലയൊക്കെ വെട്ടിക്കൊണ്ട് വരും, അതൊക്കെ പഴിപ്പിച്ച് വെക്കും. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പച്ചൻ അപ്പച്ചൻ ഒറ്റയ്ക്ക് താമസിക്കും, മക്കളൊക്കെ അപ്പം താമസിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് വേല ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം 4 അമ്മച്ചിമാരെ ഉള്ളായിരുന്നു. അപ്പോൾ അവർക്ക് എന്നെ പോറ്റാനുള്ള സാഹചര്യം, അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഭയങ്കര കാര്യമായിരുന്നു. കർത്താവിൻ്റെ കൃപയാൽ അവിടെ ആ 4 പേരുമായിട്ട് പ്രാർത്ഥന തുടങ്ങി. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ വീടിൻ്റെ അകത്ത് ഇരിക്കാനിടയില്ല ആൾ കയറി. അവിടുത്തെ പ്രാർത്ഥനയും ഓരോ ഈ സഹോദരിമാർ ഓരോരുത്തരോട് ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് വരും. അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് നടന്ന വിടുതലും കണ്ടിട്ട് ജനടിച്ച് കയറാൻ തുടങ്ങി. ഞാൻ ആ പോരുമ്പോൾ ചെറിയൊരു മുറി തുടങ്ങിയത് നടുക്കത്തെ പെത്തി പൊളിക്കേണ്ടി വന്നു. പൊളിച്ച് ആളിരിക്കാൻ വേണ്ടി ഇടയേട്ടാ ചെറിയ പേരെ പൊളിച്ചു. അപ്പോൾ അവിടെ ഞാൻ ഇരുന്നു ശുശ്രൂഷിച്ചു. ദൈവശബയുടെ ഒരു വലിയ അടിസ്ഥാനം അവിടെ ദൈവം ചെയ്യിച്ചു. ജനം കൂടി ഭയങ്കര ഒരു ശുശ്രൂഷ അവിടെ ദൈവം നടത്തി. ശേഷം ഞാൻ അവിടെ സ്ഥലം മാറിപ്പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ ഞാനൊരു ദൈവദാസനെ ആക്കി. അവിടെ അവർ ആ ദൈവദാസനെ അവിടെ ചാർജ് എടുത്ത് സ്ഥലം മാറിപ്പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ ആദ്യ സഭ വന്നുകൊണ്ടിരുന്ന ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ക്യാൻസറായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി സഭ വരാൻ കാരണം പുള്ളിക്കാരത്തി മോൻ വിവാഹം കഴിച്ചിട്ട് കുഞ്ഞുങ്ങളില്ല, നീണ്ട വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ല. അപ്പം വളരെ ഭാരമാണ്. അപ്പം പ്രഗ്നൻ്റ് ആകുന്നുണ്ട്, അപേക്ഷനായി പോവുക. അങ്ങനെ ഇരിക്കുമ്പം ഈ ആൻറ്റിയുടെ മോള് അവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നു. ഈ അമ്മയുടെ കൂടെ മരുമോള് കയറി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവിൽ ആ മോക്കൂടി ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം അവളിനുള്ള ബന്ധനത്തെ അഴിച്ചു. അവൾ താഴെ പോയി, അവിടെ കിടന്ന് ഉരുണ്ടു, അവൾ ഒമറ്റ് ചെയ്തു. അവരാണ് ഈ പറഞ്ഞത് കോട്ടയത്തുനിന്ന്? അല്ല, അവിടെ നാത്തുനെ പറയുന്ന സംഭവം. ആ പെണ്ണ് ഒമറ്റ് ചെയ്തു, അവൾ കുറേ ശർദ്ദിച്ചെല്ലാം എന്തോ ഒമറ്റൊക്കെ ചെയ്തു പോയി. അപ്പം പ്രാർത്ഥിച്ചു, അവൾ പോയി. പിറ്റേ ചില ആഴ്ച ആരാധനയ്ക്ക് വന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് ഒന്നര 2 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് വിളിച്ച് ഞാനോട് ഒന്ന് സാക്ഷി അവൾ സാക്ഷ്യം സഭ പറഞ്ഞു അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞിനെ കയ്യിലെടുക്കാൻ ഭാഗ്യദേവി എനിക്ക് തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ആൻറ്റി മരിച്ചു. അപ്പോൾ ഈ ആൻറ്റി മരിച്ചപ്പം അവർ പറഞ്ഞു ജയം പാസ്റ്റ് വന്നു, വരണം ശവ അടക്കാൻ. അങ്ങനെ ഞാൻ അവിടെ ചെന്നു, ശവസംസാര ശുശ്രൂഷ നേതൃത്വം നിൽക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ അവിടുത്തെ അച്ചായൻ വിശ്വാസി വന്നിട്ടില്ലായിരുന്നു. അച്ചായനും ഈ ശവസംസാര ശുശ്രൂഷയൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്തതിൻ്റെ പേര് എന്നോടുള്ള താല്പര്യം, വ്യക്തിപരമായി ഭയങ്കര താല്പര്യമായിരുന്നു. ആ താല്പര്യത്തിൻ്റെ പേര് മോടെ വിടുതലും കണ്ടപ്പോഴത്തേക്കിന് ഒരു തലമുറ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് അച്ചായൻ പറഞ്ഞു, ഞാനും പക്ഷേ ഇനി മുതൽ അവളില്ലല്ലോ, അവൾ പോയല്ലോ, ഇനി അവിടെ ആവാതെ ഞാനും വരാം, പ്രാർത്ഥനയ്ക്ക് വരാമെന്നൊക്കെ പറഞ്ഞു. അവിടെ ഒരു മീറ്റിംഗ് വെക്കണമെന്ന് പറഞ്ഞു. അപ്പം പാസ്റ്റ് വന്ന് ശുശ്രൂഷിക്കണം ഞങ്ങളുടെ വീട്ടിലൊരു പ്രാർത്ഥന, ഭാര്യ മരിച്ചതല്ലേ, അവൾ മരിച്ചതല്ലേ, ഒരു പ്രാർത്ഥന, മക്കൾ മോളുണ്ട്, മോളുടെ പേര് രാജീന, അവൾ പോകുന്നതിന് മുമ്പ് അവൾ മദ്രാസിൽ ജോലിയാണ്, പോകുന്നതിന് മുമ്പ് പ്രാർത്ഥന വെക്കണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന കഴിഞ്ഞത്ത് ആ ഞായറാഴ്ചത്തെ ആരാധന അദ്ദേഹം ചെയ്ത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചയാണ് പ്രാർത്ഥന വെച്ചത്. അപ്പോൾ ഞാൻ ആ സഭയെ ശുശ്രൂഷ ദിവാസോട് പറഞ്ഞു, ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് പാസ്റ്റ് അവിടെ തന്നെ തങ്ങുക, തിങ്കളാഴ്ചത്തെ മീറ്റിംഗ് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോരാ, ഞാൻ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ തീരുമാനിച്ചു. പക്ഷേ ഞായറാഴ്ച രാത്രിയിൽ ഒരു സംഭവം ഉണ്ടായി. ഞാൻ മനസ്സിനോട് പറഞ്ഞായിരിക്കും അല്ലേ, ഈ പെൺകൊച്ച്, അതായത് ഈ രാജി എന്ന് പറഞ്ഞ പെണ്ണ്, മദ്രാസി ജോലിയുള്ള പെണ്ണ്, പെട്ടെന്ന് പ്രാർത്ഥിക്കണം, തലവേദന എന്ന് പറഞ്ഞ് നേരെ ചർച്ചിലോട്ട് കൂടി കയറി വന്നു. അപ്പോൾ ഈ ദൈവദാസം പ്രാർത്ഥിച്ചു. ഈ ദൈവദാസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അട്ടഹസിച്ചിരിക്കുക. ഈ ദൈവദാസം അങ്ങ് പേടിച്ചു പോയി, ചിരിച്ചു. ഇവള് ഇവിടെ മൈൻഡ് മാറി ഇവൾ കാറാൻ തുടങ്ങി. കാറുക മാത്രമല്ല മനോജപ്രദയെ, ആ ഇടി രാജക്കാട് മുക്കിടി എന്ന് പറഞ്ഞ പട്ടണമാണ്, ആ പട്ടണത്തിലെ സകല ആൾക്കാരെ ഇളകി ഇവള് ഏലക്കാട്ട് വഴി ഓടി പിടിച്ചു കെട്ടി. അപ്പം അവിടെ ഒരു അച്ഛനെ കൊണ്ടുവന്നു. അവിടെ ഒരു മന്ത്രവാദി അച്ഛനുണ്ട്, എനിക്കൊന്നും അറിയത്തില്ല അദ്ദേഹത്തൊന്നും. കട്ടപ്പനയിൽ നിന്ന് അതോ കാറേ കൊണ്ടുവന്നു. മന്ത്രവാദി അച്ഛൻ ഇവിടെ തലയിൽ ഇങ്ങനെ പിടിച്ചു, എന്തൊക്കെയോ ജപിച്ചിട്ട് മന്ത്രവാദി അച്ഛനെ അടിച്ചു താഴെ ഇട്ടു. മന്ത്രവാദി അച്ഛൻ ഓടി കാറേ കയറി, ഓടി പിടിച്ചിട്ട് അങ്ങനെ അവളെ പിടിച്ച്
പിന്നെ രാജാക്കാട് ഹോസ്പിറ്റലിൽ കൊണ്ട് സഡേഷൻ കൊടുത്തു, മയക്കി കിടത്തി. അപ്പം ഇതിനു മുമ്പ് ഇവിടെ പിടിച്ചിരിക്കുമ്പോഴത്തേന് ആരാണ്ട് പറഞ്ഞു നമുക്ക് ജയംബാസ്റ്റ പ്രാർത്ഥിക്കാൻ വിളിക്കാമെന്ന് പറഞ്ഞു. ഉടനെ വിളിച്ച ഈ ഭൂതം പതിച്ച് ഈ സ്ത്രീ ഈ സഹോദരി ചാടിയിട്ട് പറഞ്ഞു, അവൻ വരട്ടെ, ജയംബാസ് വരട്ടെ പറയുക. അപ്പം ഇത് ഞാൻ അറിയുന്നില്ല, അവിടെ ചെന്ന് ഞാൻ ഇതൊക്കെ അറിയുന്നേ, അവൻ വരട്ടെ എന്ന് പറഞ്ഞു. ഞാനിതറിയാതെ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനു മണിക്കൂറുകൾ സംഭവിച്ചതാണ്, ഞാൻ നോക്കുമ്പോൾ ഒരുപറ്റം സഹോദരന്മാർ കാപ്പി പൊടിയൊക്കെ എടുത്തിരിക്കുക. നമുക്ക് അപ്പം ജയംബാസ്റ്റർ ജയം വരട്ടെ എന്ന് ഈ ഭൂതം പറയുമ്പം അവൻ വന്നാൽ ഞാൻ പോവും എന്നാ പറയുന്നേ. അപ്പോൾ ഇത് ഭൂതത്തിൻ്റെ വലിയ അടവാ. ഞാൻ ആ മൺദേശത്ത് വരാൻ സഭ ദൈവസഭ ആദ്യം തുടങ്ങിയതല്ലേ അടവാ. അപ്പം ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന കുറേ സഹോദരന്മാരുടെ രാത്രി ഇവിടെ ഓടിച്ച് പിടിച്ചവരൊക്കെ അവർ പറയുന്നത് ജയൻ എന്ന് പറയുന്ന ആളുമായിട്ട് ഇവിടുമായിട്ട് തന്നെ ബന്ധം. അങ്ങനെ ഞാനവിടെ ചെന്നപ്പം എന്നെ വിളിച്ചു ചോദിച്ചു, പാസ്റ്റർ ജയനാണോ? അതെ. ആ പോകാൻ നിൽക്കുമെന്ന് പറഞ്ഞു. ഞാൻ എന്താ നിൽക്കും, രാജയുടെ കാര്യം അന്ന് ക്രമീകരിച്ചിട്ട് പോയെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ അറിയുന്നത്. അന്നേരം നമുക്ക് ഈ പെണ്ണെ അറിയത്തുമില്ല, പെണ്ണെ പ്രാർത്ഥനയ്ക്ക് ഒന്നൊരു ദിവസത്തെ പരിചയം മാത്രമേ എനിക്കുള്ളൂ. അന്നേരം ഈ ഹോസ്പിറ്റലിൽ ഇവളിങ്ങനെ കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഹോസ്പിറ്റലിൽ ചെന്ന് പാസ്റ്റർ പ്രാർത്ഥിക്കണം, പാസ്റ്റർ അവിടെ കാണും. പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ മേലുള്ള ഇപ്പോൾ എന്താണ് നിൽക്കുന്നത് അത് മാറിയാൽ ഞങ്ങൾ സമ്മതിക്കാം, ഇല്ലെങ്കിൽ പാസ്വേഡ് നോക്കലോ. അങ്ങനെ ഒരു 10-12 പേര് കൂടി എന്നെ വളഞ്ഞു. ഞാൻ നിരപരാധിയായി എന്നെ വളഞ്ഞു. അവിടെ ഞാൻ ഓട്ടോയെ ഒരു പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ എന്നെ ഓട്ടോയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് ഇങ്ങനെ ഈ വരുന്ന വഴിക്ക് തന്നെ ഇവന്മാർ എന്നെ പറഞ്ഞു, മറ്റേ അവൾ പറഞ്ഞ ആളാ, രാജി പറഞ്ഞ ആളാന്ന് പറഞ്ഞാൽ കൊണ്ടിരുന്നത്, രാജി പറഞ്ഞ ജയംബാഷെന്ന് പറഞ്ഞാൽ ഒരുന്നേ. അപ്പം എല്ലാവരും രാജാക്കാട് ഹോസ്പിറ്റലിലുള്ള സെക്യൂരിറ്റി ഉൾപ്പെടെ ഡോക്ടർമാരുൾപ്പെടെ നേഴ്സുമാരുൾപ്പെടെ എന്തോ ഷൂട്ടിങ്ങിന് വന്ന പോലെ ഓടി വരിക കാണാൻ. അപ്പം ഞാനിങ്ങനെ നിൽക്കുക. ഞാൻ അപ്പം ആശുപത്രി കാല് വെച്ചിട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ അവളിമേൽ എന്തെങ്കിലും ആത്മാവ് അവൾ വ്യാപരിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ആശുപത്രിക്കകത്ത് കാല് വെക്കുമ്പോൾ തന്നെ കഴിഞ്ഞു മാറണം, അവളിന്ന് വിട്ടുമാറണം, അവൾ സുബോധമായി എല്ലാവരോടും സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ വാർത്തിച്ച് അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ ബെഡേ കൊണ്ട് നിർത്തി, ഇവിടെ അപ്പൻ്റെ മകൾ ഇവിടെ തട്ടി വിളിച്ചു ഇവിടെ ചാടി എഴുന്നേറ്റപ്പോഴാണ് ചോദിക്കുന്നത്, ആ ജയംബാഷ എപ്പോഴാണ് വന്നെന്ന് ചോദിച്ചു. അവളുള്ള ഭൂതം അന്നേരം അഴിഞ്ഞു മാറുമായിരുന്നു. എന്നെ അടിക്കാൻ വന്ന കാപ്പിപൊടിയായിട്ട് വന്ന ഒരു ബ്രദറുണ്ടായിരുന്നു, അനീഷ് എന്ന് പറഞ്ഞ ബ്രദർ, അദ്ദേഹം വടിതുവാരിട്ടിട്ട് എൻ്റെ മുട്ടമ്മേ വന്ന് തൊഴുതു, ദാസനെ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു അധികാര ശുശ്രൂഷ ദൈവം എന്നെ കൊണ്ട് ഇവിടെ ചെയ്യിച്ചു. അങ്ങനെ ആ ദൈവസഭ ഇപ്പം വളർന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ രാജാക്കാട് ദൈവസഭ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ അത് കഴിഞ്ഞ് ഒത്തിരി ശുശ്രൂഷ നിലത്തിലേക്ക് ദൈവാത്മാവ് എന്നെ കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. ഇപ്പം കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. വചനം പറയുന്നല്ലേ, പൗലോസിനെ അറിയാം യേശുവിനെ അറിയാം, കെഫാ പുരോഹിതൻ്റെ മക്കളോട് പറഞ്ഞ പോലെ പൗലോസിനെ അറിയാം യേശുവിനെ അറിയാം എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഒരു അഭിഷേകം ഉള്ളത് കൊണ്ട് ദുരാത്മാവിനറിയാം ആ അഭിഷേകമുള്ള ആളാരാണെന്ന് അറിയാൻ പറ്റും. ഇത് നമ്മുടെ ദൈവത്തിൻ്റെ കൃപയാണ്, നമ്മുടെ ശുശ്രൂഷയെ നമുക്ക് തന്ന ഒരു ഗിഫ്റ്റാണ് ദൈവം. ഞാൻ പറഞ്ഞ നമ്മൾ അന്ന് ഓൺലൈൻ നടക്കുന്ന സമയത്തും ഇതുപോലെ ദൂരെ ഇരുന്ന് എത്ര പേര് തീർച്ചയായിട്ടും അവര് തന്നെ പൊട്ടിക്കരഞ്ഞു. നമ്മളൊക്കെ എങ്ങനെ ഇത് പറയുന്നെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കൊടുക്കുന്നു. തീർച്ചയായിട്ടും മനോജ് ബ്രദർ ഓർക്കുന്നുണ്ടോന്ന് അറിയത്തില്ല, ഓർക്കുന്നുണ്ടാവും നിങ്ങളുടെ വീടിൻ്റെ വാഴ, അത് ഭയങ്കര വലിയ സാക്ഷി കേട്ടോ. മുറ്റത്ത് കന്വേഷം നോക്കുമ്പോൾ ഞാൻ ഈ ആരും കാണല്ലെന്ന് ഓർത്ത വന്നു. കാരണം ഈ വാഴച്ചോട്ടിന് ആ വാഴക്കിട ഞാൻ മാറിയിരുന്നതെന്ന് അറിയോ, ആരും കാണണമെന്ന് ഓർത്ത ഞാൻ മാറിയിരുന്നു. ജസ്റ്റ് സുരേഷ് തിരക്ക് ഭയങ്കര ആളുമായിരുന്നു. പിന്നെ അവരുടെ ആളല്ല, അപ്പം എനിക്ക് വന്നപ്പം കിട്ടിയത് വാഴച്ചോട്. അത് ഭയങ്കര ആളായിരുന്നു. അപ്പം ആ വാഴ ചുവട്ടി കസാര ഇട്ട് ആരും അറിയത്തില്ല, അപ്പം ആരും കാണത്തില്ല. അപ്പം എനിക്ക് ഇവരെയൊക്കെ പ്രസംഗിക്കുന്നവരെ കാണാമല്ലോ. പക്ഷെ അന്നൊരു ദേവദാസൻ ആ നേരെ എൻ്റെ മുന്നിൽ വന്ന് വിളിച്ചു പറഞ്ഞു കേട്ടോ, ദൂത് പറഞ്ഞു കേട്ടോ. അദ്ദേഹം വന്ന് എന്നോട് ദൂത് പറഞ്ഞു. പക്ഷെ ആ ദൂത് വസ്തുമായ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര മുറക്കിലായിരുന്നു, കാരണം ഒളിച്ചിരുന്നവനെ പിടിച്ച് മാറിയിരുന്ന ഞാനവിടെ. അത് ഭയങ്കര അത്ഭുതമായി മാറി. ഞാൻ പറഞ്ഞത് നമ്മളെവിടെ മറിഞ്ഞിരുന്നാലും ദൈവത്തിന് നമ്മളോട് ഇടപെടാനുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നമ്മളെ ഇടുകയും ഇടപെടും. ഈ മീഡിയക്കകത്തൂടെ ഇന്ന് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് ഒത്തിരി പേര്, എത്ര പേരുണ്ട്, എത്ര പേരുണ്ട് ഞാൻ പറയാം. നിങ്ങൾ എവിടെ മറിഞ്ഞിരുന്നാലും ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രവർത്തിക്കാൻ പദ്ധതി ഉണ്ടോ, അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിരിക്കും ദൈവം. കാരണം അതിൻ്റെ ഒരു വലിയ ഉത്തമ സാക്ഷിയാണ് ഞാൻ, ഉത്തമ സാക്ഷി. മാത്രമല്ല അന്ന് മുതൽ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് പിന്മാറി വരേണ്ടതിന് വേണ്ടി ഒത്തിരി മന്ത്രവാദങ്ങൾ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടുകാർ ഒരുപാട് പൂജയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിശ്വാസ ജീവിതം വന്നപ്പോൾ അവൻ്റെ പേരും നാളും പറഞ്ഞിട്ട് പറഞ്ഞാൽ അവരൊരു ഭസ്മം തരും. ആ ഭസ്മം അവൻ അറിയാതെ അവൻ്റെ കാപ്പിക്കത് കലക്കി കൊടുത്താൽ 7 ദിവസം കഴിയുമ്പോഴത്തേന് അവൻ അമ്മ പറയുന്ന വഴിക്ക് വരുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ അമ്മ അവിടെ പോയി കാര്യങ്ങളെ ക്രമീകരിച്ചു. അപ്പം ഈ കാപ്പിക്കകത്തോട്ട് ഇത് കലക്കി തരുമായിരുന്നു. അപ്പം ഞാൻ ഈ അമ്മ തരുന്ന കാപ്പിയല്ലേ നമുക്ക് വിശ്വസിച്ച് കുടിക്കുമല്ലോ, കുടിച്ചു. അപ്പോൾ ഇടയ്ക്ക് 2 ദിവസം കഴിയുമ്പോൾ ഈ കാപ്പിക്കൊരു എണ്ണമയം. ഞാൻ അമ്മ ഇതിന് ഈ എണ്ണമയം അത് എണ്ണ എടുത്ത് സ്പൂണോട് കളിക്കാമെന്ന് പറഞ്ഞു, മനസ്സായിട്ട് കളിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പറയട്ടെ, ഉപവാസ പ്രാർത്ഥ ആ സമയങ്ങളിലൊക്കെ ഭയങ്കര മാനസികമായിട്ട് ഡൗളാകുന്നു, ഡൗണായി പോകുന്നു. അപ്പോൾ അന്നേരമാണ് ഞാൻ 21 ദിവസം ഉപവസിക്കുന്നത്. ഇതൊന്ന് സുബോധിക്കുമ്പോഴാണ് ദൈവാത്മാവിനെ വെളിപ്പെടുത്തി ഈ ബന്ധനത്തെ അഴിക്കുന്നത്. കർത്താവ് എൻ്റെ മേൽ അന്ന് ശുശ്രൂഷ കൈമാറുമായിരുന്നു അധികാരം. അപ്പം മാത്രമല്ല 20 ദിവസം വീട്ടിൽ ഇരിക്കുമ്പോൾ ചെറിയൊരു മുറി, എൻ്റെ വീടറിയാലോ, എന്നെ ചെറിയൊരു വീടാണ്, ഇന്നും ആ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. എനിക്ക് ഇവിടുന്ന് മാറി താമസിക്കാൻ വേണ്ടി ആഗ്രഹമുണ്ട്. ചെറിയ കുഞ്ഞൊരു വീടാണ്, ആ ഒരു വീട് ആഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു വീടാണ്, കാരണം വെച്ചാൽ ഒരു ചെറിയ 3 സെൻറ്റ് സ്ഥലത്തിനകത്ത് ചെറിയൊരു, ഇന്നും ആ വീട്ടിൽ തന്നെ കേട്ടോ. അപ്പോൾ ആ ചെറിയൊരു മുറിക്കകത്ത്, ഇതുവരെ ചെറിയൊരു മുറിക്കകത്താണ് ഞാൻ കിടക്കുന്നതും ഞങ്ങളെ കുഞ്ഞുങ്ങളിരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതല്ല. അപ്പുറത്തൊരു മുറിക്കകത്ത് അമ്മ അടക്കുന്നു, ഒരടുക്കളുടെ ഒരു 2 മുറി കയറി വരുന്ന ഒരു മുറി, ഒരു മുറി അടുക്കളേ മാത്രമേ ഉള്ളൂ. ഈ മുറിക്കകത്ത് കട്ടിലൊക്കെ ചരിച്ച് വെച്ചിട്ട് കസാരയൊക്കെ വെളിയിട്ടിട്ടാണ് ഞങ്ങൾ പായിട്ട് പ്രാർത്ഥിക്കാതിരിക്കുന്നത്. ഇടയില്ല, തീർത്ഥത്തിലേക്ക് കയറ്റി ഒരു 5-6 പേർക്ക് ഇരുന്ന് ഞാൻ ഇടയില്ല. അപ്പം അങ്ങനെ ഞാൻ 20 ദിവസം അവിടെ നിന്ന് ഉപേക്ഷിക്കുമ്പം ഒത്തിരി പേര് പ്രാർത്ഥനയ്ക്ക് വന്നു, ഒത്തിരി പേര് കേട്ടറിഞ്ഞ് വന്നവരാണ്. വന്നവരുടെ മേൽ നിന്നെല്ലാം ദൈവം അവരുടെ വിഷയത്തിന് മറുപടി കൊടുക്കുകയും ഈ ജാതില എന്ന് പറഞ്ഞ ഇതൊന്നും ദുരാത്മാവ് ഇങ്ങനെ അഴിഞ്ഞു മാറുകയൊക്കെ പോകുന്നു. അപ്പോൾ ദൈവം കർത്താവ് നമുക്കൊരു അധികാരം തന്നു, നിങ്ങൾ ഭൂതമേൽ അധികാരം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ അധികാര ശുശ്രൂഷ ദൈവം എനിക്ക് കൈമാറി, ഞാൻ ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതും മറിഞ്ഞു പോയി പേര് പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ അമ്മ അകത്ത മുറിയിരുന്ന് പേടിക്കാൻ തുടങ്ങി. അമ്മ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിയറ ഉറഞ്ഞു പോകുന്നത്. അമ്മ ഒരു തീരുമാനം അന്ന് എടുത്ത്, പറയട്ടെ, കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ് അമ്മയ്ക്കൊരു മേജർ അറ്റാക്ക് വന്നു മരിച്ചു പോകുന്നു. വിധി എഴുതി ഓപ്പറേഷൻ, മേജർ ഓപ്പറേഷൻ വേണമായിരുന്നു. എൻ്റെ പൈസ ഒന്നും ഇല്ലായിരുന്നു, ഒരു പൈസ പോലും എൻ്റെ ഇല്ല. നീക്കിരിപ്പില്ലാത്തൊരു പാസ്റ്റർ ഉണ്ടെങ്കിൽ, എൻ്റെ ഒരിക്കൽ അമേരിക്കയിലെ ജോഷൻ ബ്രദർ സംസാരിച്ചു, പറഞ്ഞൊരു കാര്യമുണ്ട്, ജയംപാഷക്കെ കാവാലത്തിനുള്ളതെന്ന് മോനെ അക്കൗണ്ടും ഇല്ല, ഫോണുമില്ലാത്തത്, കാരണം എനിക്ക് അക്കൗണ്ടില്ല. എനിക്ക് ഞാൻ വൈഫിൻ്റെ ഗ്യാസിൻ്റെ ഇത് കിട്ടാൻ വേണ്ടി എടുത്തൊരു അക്കൗണ്ട്, അക്കൗണ്ടാണ് പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. ഫോണില്ല, അന്ന് ഫോണൊന്നും ഇല്ലായിരുന്നു. ശരി, ഞാൻ ഓർക്കുന്നുണ്ട് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞോട് അക്കൗണ്ട് നമ്പർ ചോദിച്ചപ്പോ എന്നോട് പറയുമ്പോൾ ഭാര്യയുടെ ഗ്യാസിന്റെ അക്കൗണ്ട്, എനിക്ക് അക്കൗണ്ട് ഇല്ല, ഗൂഗിൾ പേ ഉണ്ടെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ ദുബൈ ചെയ്യേണ്ടി വെച്ചപ്പോഴാണ് ഞാനോട്, അയ്യോ അത് എനിക്ക് ഭാര്യയുടെ ഗ്യാസ്. ഇന്നും ആ ഒരു അക്കൗണ്ടേ ഉള്ളൂ, ഇന്നൊരു അക്കൗണ്ട് എടുത്തിട്ടില്ല. അക്കൗണ്ട് എടുത്ത് വാട്സപ്പ് ഒന്നും ഇല്ലായിരുന്നല്ലോ, ഫോണൊന്നും ഇല്ല. ഇപ്പൊ ഈ ഫോണ് സൂമി പ്രസംഗിക്കാൻ വേണ്ടി നമ്മുടെ ഒരു ദൈവദാസ സഹോദരൻ, സഹോദര വിശ്വാസി, എനിക്ക് ഫോണില്ലായിരുന്നു, സാറിന് ഒരു ഫോണുള്ളായിരുന്നു. സൂമി പ്രസംഗിക്കാൻ വേണ്ടി ഒരു 14,500 കൊടുത്ത് അവർ മേടിച്ചെന്ന ഫോണാണ്. അപ്പോൾ ഒരു ഫോണാണ് എനിക്കുള്ളായിരുന്നു, ആ ഫോണിൽ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചായിരുന്നു ഞങ്ങൾ, എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വാസത്തെ ജീവിക്കുന്ന സൂമി പ്രസംഗിക്ക വിശ്വാസത്തെ ജീവിക്കുന്ന ഒരു ദൈവദാസനാണ് ഞാൻ, വിശ്വാസത്തെ ജീവിക്കുന്നത്. മോള് 10ാം ക്ലാസ്, അവൾ +2 പഠിക്കുമ്പം ഇതില്ലായിരുന്നു. അവൾ എൻ്റെ പഴയ ഒരു ഫോൺ, 1,000 രൂപയ്ക്ക് ഒരു പാസ്റ്റ് എനിക്ക് തന്ന ഫോണാണ് അന്ന് മേടിച്ച, പിള്ളേർക്ക് പഠിക്കാനും എനിക്ക് തന്നെ. അപ്പം അവൾ എൻ്റെ അപ്പോൾ കീപാഡ് ഫോണായിരുന്നു, അത് നഷ്ടമായി, അത് കൊള്ളത്തില്ലാത്തതുകൊണ്ട്. അപ്പോൾ പിള്ളേർക്ക് പഠിക്കണമല്ലോ, അപ്പം വേറെ ടി വി കാര്യങ്ങളൊന്നും ക്രമീകരിക്കാമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് 1,000 രൂപയ്ക്കോ സെക്കൻഡ് ഒരു ഫോൺ മേടിച്ചു. അതിലാണ് 10ാം ക്ലാസ്സിൽ, അല്ല ഈ +1 ഉം +2 മോള് പഠിച്ചതും, അതിലാണ് മറ്റേ കൊച്ചു 9ാം ക്ലാസ്സൊക്കെ പഠിച്ചതും. ഞാൻ ഈ മീറ്റിങ്ങിന് കൊണ്ടുവന്നു ഈ ഫോണാണ്. ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞവർക്ക് ഫോണില്ലാതെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊച്ചു പ്രാർത്ഥിച്ചു. 2 പിള്ളേരും ദൈവകൃപയാണ്, നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്ന പിള്ളേരാണ്. അവർ സെക്യുലർ പുസ്തകം വായിക്കുന്നതിന് മുമ്പേ ബൈബിൾ വായിക്കും, രണ്ടുപേരും വായിക്കും. ഞാൻ പഠിപ്പിച്ച പറഞ്ഞു നേരത്തെ കുഞ്ഞുനാൾ മുതലേ അവരെ പറഞ്ഞു പഠിപ്പിച്ചു, അവർ ഇന്നും അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കും, നമ്മൾ വായിക്കുകയും ചെയ്യും, ബൈബിൾ വായിക്കും, നമ്മൾ പ്രാർത്ഥിക്കും. അവർ ബൈബിൾ ഇന്ന് ആദ്യം വചനം വായിച്ച് തുടങ്ങണം, പഠിക്കുന്ന പുസ്തകം അതിന് ശേഷം പഠിക്കട്ടെ. എൻ്റെ മോളുടെ മക്കളുടെ 2 പെൺപിള്ളേരാണ്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറയാം, അവർ ബൈബിള് ഫ്രണ്ടിൽ വെച്ചിട്ട് സെക്യുലർ പുസ്തകം എടുക്കുകയുള്ളൂ.
ഇന്നും ഈ എപ്പോൾ ഏത് നിമിഷമായാലും എപ്പോൾ അവർ പഠിക്കാൻ പുസ്തകം എടുത്താലും അതിൻ്റെ കൂടെ ബൈബിള് കാണും. ബൈബിള് തുറന്നു ഒരു വാക്യം വായിച്ചതിന് ശേഷം അവർ ഫസ്റ്റേ പുസ്തകം തുറക്കുള്ളൂ. ഇതൊരു സാക്ഷ്യം മാത്രമല്ല, പിള്ളേർക്ക് ബുദ്ധി കുറവാണെന്നോ പഠനത്തിൽ എന്തെങ്കിലും പുറകോട്ടോ എവിടെയെങ്കിലും, അതുപോലെ തന്നെ ചിലപ്പോൾ ILTS എഴുതുന്നവരും അതുപോലെ ആറിന് എഴുതുന്നവരൊക്കെ എന്നെ വിളിക്കാറുണ്ട്, വിളിച്ചിട്ട് ജയിക്കാൻ പറ്റിയില്ല, സ്കോർ കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത്. ഇത് അതങ്ങോട്ട് കോപ്പി ചെയ്തു, വചനമെടുത്ത് വായിച്ച് ധ്യാനിച്ചതിന് ശേഷം നിങ്ങൾ പഠിക്കുന്ന സെക്യുലറായിട്ടുള്ള ഏതാണെങ്കിലും അതിനുവേണ്ടി നിങ്ങൾ വെച്ചു, ദൈവം ബുദ്ധിയെ തുറക്കും. തീർച്ചയായും യേശു ശിഷ്യന്മാരുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചെന്ന് പറയുന്നത്, തീർച്ചയായും തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഫോളോ ചെയ്യും. കുഞ്ഞിനെ നാളെ പറഞ്ഞു കൊടുത്തൊരു കാര്യം കൊച്ചുങ്ങൾ ഫോളോ ചെയ്യുന്നത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് രാവിലെ വൈകിട്ട് ഞങ്ങൾ ഒരുമിച്ച് സന്ധ്യ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നൊരു ആവർത്തി രണ്ടു പ്രാവശ്യം കൂടെ പിള്ളേർ ബെഡ്റൂം അവരുടെ ഓരോ കട്ടറയിൽ നിന്ന് പ്രാർത്ഥിക്കും, പഠിക്കുന്ന സമയമെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥനയാണ്. അപ്പം മൂത്ത കുഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചു, അപ്പം അവള് തീർച്ചയായിട്ടും ആമേ, അപ്പം അവള് പ്രാർത്ഥിച്ചു പ്ലസ് ടു കഴിഞ്ഞു, ഈ അടുത്ത മാസം 15-ാം തീയതി കെട്ടണം, പൈസ ആയിട്ടില്ല, ഞാൻ പ്രാർത്ഥിച്ചു. അവൾ MBBS ഡോക്ടറായി വരും, ദേവദാസൻ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നു. അപ്പം അങ്ങനെ ഇതുവരെയും കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇതുവരെ വളരെ സന്തോഷത്തോടെ കർത്താവ് നടത്തുന്നു, കുടുംബജീവിതമൊക്കെ വളരെ അനുഗ്രഹമായിട്ട് പോകുന്നു. മാത്രമല്ല ഈ അമ്മ കഴിഞ്ഞ 2 മാസം മുമ്പേ രക്ഷിക്കപ്പെട്ടു, അമ്മ രക്ഷിക്കപ്പെട്ടു, അമ്മ ICU കൂടെ കയറ്റി അന്നേരം ഇറക്കി, അന്നേരം എന്നിട്ട് അമ്മ രക്ഷിക്കപ്പെട്ടു. ഇനിയിപ്പോൾ അടുത്ത 2 മാസം നമ്മുടെ സ്നാനമാണ്, ഓക്കെ, വളരെ അനുഗ്രഹത്തോടെ പോകുന്നു, സന്തോഷത്തോടെ പോകുന്നു. പുറത്ത് മീറ്റിംഗ് പോകുന്നു, ഇന്ന് വൈകിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് വിഭാഷകളുടെ, നമ്മുടെ അനുഗ്രഹ പ്രേഷണം എന്ന് പറയുന്ന K.A. Thomas ഒരു ചർച്ച ഉണ്ട്, K.A. Brown അനിയൻ്റെ ചർച്ച, അദ്ദേഹത്തിൻ്റെ ചർച്ച ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന ജോൺ ഷമ്മലും ഉണക്കാലം എന്ന് പറഞ്ഞ വിഭാഷണം, അദ്ദേഹത്തിന് നിജോത് ഉപവാസ പ്രാർത്ഥന, അതിൻ്റെ 16-ാമത്തെ രാത്രി ശുശ്രൂഷിക്കാൻ എന്നെ വിളിച്ചേക്കാം. അങ്ങോട്ട് പോകുന്ന വഴിക്ക് മനോജ് പ്രതി കണ്ടേക്കാന്ന് വിചാരിച്ചത്. സൂമിലും പിന്നെ മീറ്റിങ്ങിന് എനിക്കിപ്പോൾ അടുത്ത സൂമിൽ ഫിലദൽഫിയ ചർച്ചയോട് ബന്ധപ്പെട്ട് നമ്മുടെ ബദൽ ഗ്രൂപ്പിൻ്റെ ഒരു സൂം മീറ്റിംഗ് ഉണ്ട്, അതിനകത്ത് അടുത്ത ബുധനാഴ്ച ഞാൻ പ്രസംഗിക്കുന്നു. അത് വീട്ടിൽ അത് വിദേശ ഇതിലേക്കാണ് പോകുന്നത്, കാരണം കാനഡയിൽ നിന്ന് ആൾക്കാർ കാണുന്നുണ്ട്, ഒത്തിരി സ്ഥലം വിദേശ രാജ്യത്ത് നിന്ന് ആൾക്കാർ കാണുന്നുണ്ട്. അതിനകത്ത് ഒരു കുറേ ദിവസമായി പറയുന്നുണ്ട്, പക്ഷേ പിന്നെ ഇത് പ്രാർത്ഥിക്കും. അപ്പം അടുത്ത ദിവസം നമുക്ക് ജയവാസിൻ്റെ ഒരു മെസ്സേജ് കൂടെ നമുക്ക് കേൾക്കാനുള്ള സംവിധാനം ഒരുക്കാം. ഇന്നിപ്പോൾ ഏതായാലും മീറ്റിങ്ങിന് വൈകുന്നേരം പോവാം, ഇപ്പോൾ യാദർശിയായിട്ട് കയറിയപ്പോൾ ഞാനെന്നാൽ ഒന്ന് സാക്ഷി ഒന്ന് ഷെയർ ചെയ്യിപ്പിച്ച് വിടാമെന്നെങ്കിൽ ഞങ്ങൾ പിടിച്ചിരുത്തിയതാണ്. സ്തോത്രം. ഇനി ഒരു ദിവസം സമയമുള്ളപ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്കൊന്ന് ഒരു ചെറിയൊരു മെസ്സേജും തീർച്ചയായിട്ടും നമുക്കൊരു കഴിവെങ്കിൽ നമുക്കൊരു ദിവസം ഓൺലൈൻ കൂടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളത് കുറച്ച് നാൾ ഭയങ്കര വിടുതലായിരുന്നു പിന്നെ തീർച്ചയായിട്ടും പറയേണ്ട കാര്യമില്ല, നമ്മൾ സാക്ഷിയല്ലേ. ആ ഓൾ നൈറ്റിൻ്റെ അകത്ത് അത് കഴിഞ്ഞിട്ടും ഒത്തിരി പേര് എന്നെ വിളിച്ചായിരുന്നു, ഫോണിൽ വിളിച്ചത്. അപ്പം ഞാൻ അന്നേരം പറഞ്ഞു ബ്രദറിൻ്റെ മനോജ് ബ്രദറിൻ്റെ ഫോണിൽ വിളിക്കുക, ഇപ്പോൾ വിളിക്കാം ഞാൻ പിന്നീട് ഞാൻ മനോജ് ബ്രദറിൻ്റെ നിങ്ങൾ ഒരുപാട് പേര് അന്ന് ഓൾ നൈറ്റ് പ്രയറിൽ അവർ പറഞ്ഞ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഭയങ്കര വിടുതലുകൾ, ആ ഭയങ്കര വിടുതൽ എന്നുള്ളത് പറഞ്ഞാൽ വലിയ സാക്ഷ്യങ്ങളാണ്. പക്ഷേ ആ സമയത്തൊന്നും ഞങ്ങൾ ഇതൊന്നും ആരും പറയുകയോ അങ്ങനെ ഷെയർ ചെയ്യാനുള്ള സൗകര്യങ്ങളോ മീഡിയ ഒന്നും ഇല്ല. നമ്മൾ ഫേസ്ബുക്കിൽ വന്ന് ഓൾ നൈറ്റ് പ്രയർ എന്ന് പറയും, അപ്പോൾ കുറേ മെസ്സേജ് വരും, അവർ അവർക്ക് വേണ്ടി അപ്പം പ്രാർത്ഥിക്കുമ്പോൾ ചിലർ വിളിക്കും, വിളിക്കും അവരുടെ ആവശ്യം പറയും, അതിന് പ്രാർത്ഥിക്കുന്നു വിടുതൽ, അങ്ങനെയൊക്കെ അങ്ങ് പോകുമായിരുന്നു. ഏതായാലും കർത്താവിൻ്റെ കൃപയാലും വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി കൂടുവാനും കാണാനും ഒരുമിച്ച് നൽകി. ഇനി ഒന്നിച്ച് ഞങ്ങൾ ഓൾ നൈറ്റ് പ്രയർ കാണും, തീർച്ചയായിട്ടും. പിന്നെ ഇടയ്ക്ക് ദേവദാസിൻ്റെ മെസ്സേജ് നമുക്ക് ഇതിനകത്ത് ചാനൽ 1-ൽ അതിനുള്ള അവസര കാര്യങ്ങൾ ഞാൻ ക്രമീകരിക്കാം. നമുക്കൊരു വർഷിപ്പൊക്കെ ആയിട്ട് നമുക്കൊരു തീർച്ചയായിട്ടും മെസ്സേജൊക്കെ ആയിട്ട് ആ സമയം ഞാൻ നേരത്തെ അറിയിക്കാം. നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റുകളൊക്കെ നേരത്തെ സെൻഡ് ചെയ്തു. നമുക്ക് ബൊമ്പൻ ഡെലിവറൻസ്, കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കും, ഉറപ്പാണ്. ഞങ്ങൾ അന്ന് അനുഭവം തീയായിട്ട്, ഞാൻ അന്യഭാഷയിൽ ഞാനും ദേവദാസനും കൂടെ രാത്രി ഞങ്ങളുടെ കൂടെയുള്ള മറ്റു സഹകരണങ്ങളെല്ലാം വീണുറങ്ങിപ്പോയി. ഞങ്ങൾ വിളിക്കുന്നിടം വരെ 5.5-6 വരെ അന്യഭാഷയിൽ ഇരുന്ന് ആരാധിച്ച രാത്രികളുണ്ടാകും. വേറെ കാര്യം ഓർക്കുന്നുണ്ടോ, നമ്മുടെ മാലത്തെ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് അക്ഷരം പറഞ്ഞു, നമ്മളെ ഞങ്ങളെ കണ്ടിട്ടില്ലാത്ത ദേവദാസൻ അല്ലേ, ഞങ്ങൾ വളരെ അറിയത്തില്ല. യാദർശികമായിട്ട് ഒരു വഴി പോകുമ്പോൾ അവിടെ ബോർഡ് കണ്ടു ഉപവാസ പ്രാർത്ഥന, ഞങ്ങൾ അവിടെയും കേറി. പിന്നെ അതെന്താ 17-ാം ദിവസം ഏതാണ്ട് നമ്മൾ ചെന്നു അല്ലേ, 17-ാം ദിവസം. പിന്നെ ബാക്കി ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നു. ഓ എന്റെ പൊന്നെ, അത് ഭയങ്കര അനുഭവമായിരുന്നല്ലോ. ഞങ്ങൾ അവിടെ ആർക്കും അറിയത്തില്ല, ഞങ്ങൾ ഏറ്റവും പുറകെ പോയി ഞങ്ങളിരിക്കുക. ഞങ്ങളെയൊക്കെ നോക്കിയിട്ട് അത് പറഞ്ഞത് അച്ചട്ടായിട്ട് അങ്ങ് നടക്കുമായിരുന്നു.
അമ്മ ഒരു ദൈവസാന്നിധ്യം എൻ്റെ മേൽ വന്നിട്ട് മനോഹരം ഓർക്കുന്നുണ്ട്, എൻ്റെ അന്യഭാഷയുടെ ലെവൽ അങ്ങ് മാറുമായിരുന്നു. അത് പറഞ്ഞു ആ മീറ്റിംഗ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ സഭയുടെ പാസ്റ്റ് നമ്മൾ അറിയത്തില്ല. ആ പാസ്റ്റ് അത് കഴിഞ്ഞ് പറഞ്ഞു കേട്ടോ, ഇന്നത്തെ ഓൺലൈനിന് മൊത്തം മനോഹരം ജയം പാഷം കാണും, നമ്മളെ പിടിച്ചിരുത്തിയുണ്ടോ ലീഡ് ചെയ്യാനൊക്കെ. ഭയങ്കര ഭയങ്കര അത്ഭുതങ്ങളൊക്കെ തുടങ്ങിയിട്ട് അന്യഭാഷയൊക്കെ തീരുന്ന 5:30 ആയപ്പോൾ തന്നെയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ചുമ്മാ ഒരു അതിഭാവത്തം, ഒന്നുമല്ല, ചുമ്മാ അന്യഭാഷയിൽ ഇരുന്ന് ആരാധിക്കുമായിരുന്നു. അതൊക്കെ ഒരു സ്ഥിതി, ഞങ്ങളുടെ സ്ഥിതികൾ മാറിയ ഒരു സമയം ആ സമയം. സ്തോത്രം, പരിശുദ്ധാത്മാവിൻ്റെ ആ നിയോഗത്തോടെ നമ്മൾ ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്ഥിതിയൊക്കെ അധികം മാറ്റി. സത്യം പറഞ്ഞാൽ അന്നൊക്കെ അതിൽ വേറെ അത്ഭുതമുണ്ട്. മനോഹരം തന്നെ മറന്നുപോയില്ലേ, പുതുപ്പള്ളിയിൽ ഒരു പ്രാർത്ഥനയ്ക്ക് നമ്മളെ വിളിച്ചൊരു വീട്ടിൽ റബ്ബർ ബോർഡ് ജോലി. ഓ, ഞാൻ കഴിഞ്ഞ ദിവസം അച്ചാനെ അവിടെ വെച്ചു, ഞാൻ ശ്രദ്ധിച്ചില്ല. അച്ഛാൻ ഇന്നോവ കാർ എടുത്തു. സമ്മതം അറിയോ, മനോജ് ബ്രദർ പ്രസംഗിക്കേണ്ട ആള് വേറെ ആളാ. അതെ, അപ്പം നമ്മുടെ സതീഷ് ബ്രദർ വർഷിപ്പിൽ ലീഡ് ചെയ്തു. അപ്പം മനോജ് ബ്രദർ വന്ന് ഒന്ന് സഹകരിക്കണമെന്ന് പറഞ്ഞു. അന്ന് ആ പാഷ ഉണ്ടെന്ന് ഓർത്തെ, പക്ഷെ ആ പാഷ വന്നില്ല. മനോജ് ബ്രദർ എന്നെ വിളിച്ചില്ലേ, സത്യം പറയാം മനോജ് ബ്രദറെ, പെട്രോൾ കുടിക്കാൻ പൈസ ഇല്ലായിരിക്കും, വണ്ടിക്കകത്ത് പെട്രോൾ കുടിക്കാൻ പൈസ ഇല്ല. അപ്പോൾ ആ വണ്ടി മാക്സിമം കോട്ടയം വരെ വിടും ബൈക്ക്. മനോഹർ എന്നോട് നിർബന്ധിച്ച് പറഞ്ഞില്ലേ, പാഷ എങ്ങനെയെങ്കിലും പറഞ്ഞു ഒരു 10 മിനിറ്റ് പ്രസംഗിച്ചാന്ന് പറഞ്ഞില്ലേ, അതുവരെ ഞാൻ പ്രസംഗിച്ചോളാന്ന് പറഞ്ഞില്ലേ. ഞാൻ അമ്മയോട് 50 രൂപ വായ്പ മേടിച്ചു, വായ്പ മേടിച്ച് 50 രൂപ കൊണ്ട് അടിച്ചിട്ടാണ് ഞാൻ അവിടെ വരുന്നത്. വരുന്ന വഴിക്കാണ് ദൈവാത്മാവ് എനിക്ക് രണ്ട് ദൂത് തന്നെ ഒരു വാക്യം തന്നത്, എന്നാ ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ച് വരുത്തി ഉള്ളതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് ദൈവം വന്നിട്ട് ആര്യം പറഞ്ഞു, അതുകൊണ്ട് വന്ന് പ്രസംഗിച്ചു. മിറക്കുന്നതല്ല, ഒരു വർഷമായിട്ട് വിസ ക്യാൻസൽ ആയ പെങ്കൊച്ചിൻ്റെ വിസ 7-ാം പൊക്കം ഞാനൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ഞാൻ അതിനെ ഷെയർ ചെയ്തു, ദേവദാസനും ഷെയർ ചെയ്തു. എന്നിട്ട് അപ്പൊ അവിടുത്തെ അച്ഛനും ഭയങ്കര സന്തോഷം. അന്നേരം നമ്മൾ ദൂത് പറയാം, ഇവിടുത്തെ മോളുടെ വിദേശ യാത്രക്കുള്ള കാര്യങ്ങൾ റെഡിയായിരുന്നു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇറങ്ങും പറയുന്നത് കൊച്ചിത് പോലെ ന്യൂസിലാൻഡിന് പോകാൻ വേണ്ടി എന്തോ കാര്യമായിട്ട് ബാങ്ക് ലോൺ റെഡിയായി, വിസ ക്യാൻസൽ ആയിട്ടിരിക്കുന്നത്. ഞാൻ ഉടനെ ഡേറ്റ് പറഞ്ഞു, എത്ര ഇത്ര ദിവസത്തിനുള്ളിൽ, 15 ദിവസം ഞാൻ പറഞ്ഞു 15 ദിവസത്തിനുള്ളിൽ വിസ റെഡി. ജയമാസ് അറിയൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു ഈ ദിവസം തന്നെ വിസ വരുവാന്ന് പറഞ്ഞു. 7-ാം പൊക്കം വിസ വന്ന് കൊച്ചി കയറിപ്പോയി. 10-ാം പൊക്കം കയറിപ്പോയി. മാത്രമല്ല, അന്ന് അദ്ദേഹം ഇച്ചിരി സാമ്പത്തിക ബാധ്യതയായിരുന്നു. ഞാൻ നിങ്ങളുടെ സ്ഥിതി ചെയ്യാൻ മാറ്റുന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഇന്നോവ കാറ് എടുത്തേക്ക് വന്നു, എന്നെ പിന്നീട് മീറ്റിംഗ് വിളിച്ചു. ഇത് പറഞ്ഞതോ പറയുന്നോ അല്ല, ദൈവാത്മാവ് അങ്ങ് ചെയ്യിപ്പിക്കുമായിരുന്നു ആ സമയങ്ങളിൽ. അവരുടെ സാധ്യത നോക്കി നമുക്ക് പറയാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. വളരെ കഷ്ടതരായിരുന്നു അദ്ദേഹം, വീട് പണി മുഖാന്തരം കടമായിരുന്നു. നിരന്തരമായിട്ട് അവിടെ ഒരു ദൈവദാസൻ മീറ്റിംഗ് നടത്തുന്നുണ്ട്, അതേക്കാണ് അവരുടെ മീറ്റിങ്ങും ഇതെല്ലാം ക്രമീകരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവരുള്ളപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ. പക്ഷെ എന്നാണെങ്കിലും ഞങ്ങൾ ഇത് പിറ്റിയാഴ്ചയോട് വരണമെന്ന്, ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയില്ല. കാരണം എന്താ പറയുക, ഞങ്ങൾ പറഞ്ഞു അവിടെ ഒരു ദൈവദാസം മീറ്റിംഗ് നടത്തുന്നതല്ലേ, നമ്മളവരെ പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാകരുത്. അവർത്തി അദ്ദേഹം 3-ാം ദിവസം വിളിച്ചു. പിന്നീട് അത് ഈ കൊച്ചു പോയി കഴിഞ്ഞു പറഞ്ഞു ഞങ്ങൾ വരണം എന്നുള്ളത്, ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയില്ല. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. കാരണം നമ്മൾ ഒരിക്കലും ഒരു ഒരാൾക്ക് ഒരു നന്മ ഉണ്ടാക്കിയപ്പോൾ പിന്നെ അവരെ ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയല്ലോ. മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വിളിച്ചിരിക്കുക, നമ്മൾ അനുഗ്രഹിക്കുക. പക്ഷെ അത് ഭയങ്കര സ്ഥിതിയായിരുന്നു. അവരുടെ സ്ഥിതി മാറിപ്പോയി. ഇപ്പോഴും സതീഷ് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയും, പക്ഷേ നിങ്ങൾ ഇപ്പോഴും ജയഭാഷ എപ്പോഴും അവർ തിരക്കിക്കൊണ്ടിരിക്കും. സ്തോത്രം, അത് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു. 7-ാം പൊക്കം ഓൾനൈറ്റ് നടക്കും, മറ്റേ അവരുടെ സുരേഷൊക്കെ ഓൾനൈറ്റ് നടക്കുന്ന സമയത്ത് സതീഷിനെ നമ്മൾ ഒരു ദിവസം കൊണ്ടുപോകും. ഓൺലൈൻ നടക്കുന്ന അവിടെ വെച്ചാൽ പുള്ളി പറയുന്നത് ഇന്നോ അച്ഛാൻ്റെ വീട്ടിൽ മീറ്റിംഗ് കൊണ്ട് വരണമെന്നും പറഞ്ഞു നമ്മൾ വിളിക്കുന്നത്. ഈ ഓൺലൈൻ ബന്ധത്തോടെ ബന്ധമില്ല, പ്രാർത്ഥന ബന്ധമില്ല. അതേതായാലും വലിയ അനുഗ്രഹമായിരുന്നു, ഭയങ്കര അനുഗ്രഹമായിരുന്നു. ഒരുപാട് ഒരുപാട് ദൈവപ്രവൃത്തികൾ. സ്തോത്രം, അതിലെനിക്ക് ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേരുടെ വലിയ സാക്ഷ്യങ്ങളുണ്ട്. കാരണം നമ്മൾ ഫേസ്ബുക്കിൽ ഈ പോകുന്നതും വിളിച്ചവരും നമ്മൾ ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ല. ആ രാത്രിയിൽ ആ വിളിക്കുന്ന സമയത്ത് തന്നെ കറക്റ്റ് അവരുടെ ജീവിത പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരവും അന്നേരം പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. 2-3 ദിവസത്തിനുള്ളിൽ ഉടനെ കോള് വരികയാണ്, നിങ്ങൾ പ്രാർത്ഥിച്ച് ആ രാത്രി തന്നെ ദൈവം വിടുവിച്ചു. അത്ഭുത സാക്ഷ്യങ്ങളായിരുന്നു. പക്ഷേ വേറെ ഉണ്ട്, നമ്മൾ 9 മണിക്ക് ഇരുന്ന വിളിപ്പിനെ 5 മണിക്ക് അത് ഭയങ്കര വലിയ സന്തോഷമായിരുന്നു. ഇന്നേ വരെ എങ്ങനെയെങ്കിലും ഈ പ്രാർത്ഥന കൊണ്ടുപോകാൻ വേണ്ടി ഒരു 2 പാട്ട് പാടുന്നു, ഒരു വചനം വായിക്കുന്നു, ഒരു ശാലം ഷെയർ ചെയ്യുന്നു, ഇങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഇരിക്കുക, പ്രാർത്ഥിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുക. അന്നേരം വരുന്ന ദൈവാലോചനയും അന്നേരം വരുന്ന ദൂതുകളും അന്നേരം പങ്കുവയ്ക്കുക. സ്തോത്രം, അങ്ങനെ അങ്ങ് ഇരിക്കുക. ചില സമയത്ത് മണിക്കൂറുകൾ അന്യഭാഷയെ പ്രാർത്ഥിച്ച് അങ്ങനെ അങ്ങ് പോവാം. അതൊരു ഭയങ്കര 100 കണക്കിന് ഞങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചോണ്ടിരിക്കുക. അതുപോലെ ഈ പ്രയർ റിക്വസ്റ്റുകളും വന്നുകൊണ്ടിരിക്കുമായിരുന്നു, ഇങ്ങനെ എഴുതുക, അന്നേരം പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക, അങ്ങനെ അങ്ങ് പോകുക. ഏതായാലും ദൈവം നമ്മളങ്ങനെ ഇരുന്നതിൻ്റെ ഉണ്ട്, ദൈവം നമ്മളെ സ്ഥിതിക്കും ഭേദം പറ്റത്തി. ഞങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും അതുപോലെ ഓൾനൈറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചിരിക്കുന്നതായിരിക്കും. സ്തോത്രം, കാരണം അനേകർ വിടുതലിന് വേണ്ടി ദൈവം നമ്മളെ വിളിച്ചു. സ്തോത്രം, സ്തോത്രം.
അത് ദൈവം ചെയ്യുക തന്നെ ചെയ്യും. ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവാസൻ ഇപ്പം യാദൃശ്യമായിട്ട് നമുക്കിത് സംഭവിച്ചല്ലോ. എന്നെ ഞാൻ സൂമി മീറ്റിങ്ങിൽ, അതായത് കാനഡ എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, അപ്പം ഇവിടുത്തെ ബദലിൽ എന്നെ വിളിച്ച് പറഞ്ഞു പാഷ കയറണമെന്ന് പറഞ്ഞു. അവസാനം പാഷ പ്രാർത്ഥിക്കാൻ വേണ്ടി പാഷ കയറണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ടൈം അനുസരിച്ച് കയറി. കയറിയിട്ട് ഞാൻ ഒന്ന് ഇറങ്ങി, അതിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു അരമണിക്കൂർ ഒരാളുടെ സംസാരം, 10-15 മിനിറ്റ് ഒരാളുടെ ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ വന്ന് ഇറങ്ങേണ്ടി വന്നു. പിന്നെ ഞാൻ ചേടി കയറിയപ്പം എൻ്റെ പെട്ടെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, പക്ഷേ ജയൻ കോട്ടയം, ദൈവത്തിൻ്റെ ആലോചന ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. നീ ഇരിക്കുന്നിടത്തു നിന്ന് നിൻ്റെ ശുശ്രൂഷ ലോകരാജ്യങ്ങൾ മുഴുവൻ കാണാൻ പോകുന്നു. ഇതിപ്പോ കാണിക്കാൻ പോവാ. ഒരു 10-12 ദിവസമായിട്ട് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. അദ്ദേഹം കാനഡയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, കാനഡയിലൊരു അനുഗ്രഹിക്കപ്പെട്ട ഐ പി സഭയുടെ ശുശ്രൂഷകനും പുള്ളി പ്രഭാഷ ശുശ്രൂഷകന കാനഡ. അതേപോലെ പക്ഷേ ജയൻ കോട്ടയം എന്നോട് എനിക്ക് തൂത്ത് പറയാൻ, ദൈവത്തിൻ്റെ ആലോചന പറയാൻ വേണ്ടി ടൈം ഞാൻ കയറുവാ കേട്ടോ. ഭയങ്കര അത്ഭുതം അത്, അല്ല ഞാൻ കയറത്തില്ലായിരുന്നു, അറിയത്തില്ല. പെട്ടെന്ന് ഞാൻ കയറിപ്പോയി. പെട്ടെന്ന് പുള്ളി പറഞ്ഞു, നീ എൻ്റെ ശുശ്രൂഷ ലോകരാജ്യങ്ങൾ മുഴുവൻ കാണാൻ പോകുന്നു. അപ്പം 12 ദിവസം ഞാൻ ഓർമ്മിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും സൂം മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്, ദേവദാസൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ദൂതും ശുശ്രൂഷകളും ഒക്കെ ഉള്ള അനുഗ്രഹിക്കപ്പെട്ട പ്രഭാവം അറിയപ്പെട്ട ഒരു ദേവദാസനാണ്, ഭൂതങ്ങളുടെ മേലൊക്കെ അധികാരമുള്ള പ്രവചന ശുശ്രൂഷയൊക്കെയുള്ള ഒരു ദൈവത്തിൻ്റെ അഭിഷക്തനാണ്. സൂമോ മീറ്റിങ്ങോ ഒക്കെ ഉണ്ട്, ദേവദാസനെ വിളിക്കണം. ഞാൻ ഇതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ദേവദാസൻ്റെ നമ്പർ ഇടാം. കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ദേവദാസനാണ്. പിന്നെ അദ്ദേഹത്തിന് ഈ പറഞ്ഞാൽ കൂടുതൽ ടെക്നോളജികളോ ഈ പറഞ്ഞാൽ, ഞാൻ സ്വന്തം ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഫോൺ ഇത് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഫോണിൽ കൂടെ അതിനകത്ത് വാട്സപ്പ് ഉപയോഗിക്കുന്നത്, ഫേസ്ബുക്ക്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിക്കാൻ അറിയത്തില്ല അദ്ദേഹത്തിന്. പക്ഷേങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തിന് മേൽ ദൈവം ഒരു കൃപ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് എൻ്റെ അനുഭവത്തിലൂടെ. അല്ല, മനോജ് ബ്രദർ അന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഈ ഗൂഗിൾ നോക്കിയത്, വൈഫിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഗൂഗിൾ പേ ആയോ? ആ ഗൂഗിൾ ആയോ? അല്ല, മനോഹർ എന്ന് പറഞ്ഞില്ലേ, പക്ഷേ ഗൂഗിൾ പേ ഉണ്ടാക്കാൻ പറഞ്ഞില്ല. ഞാൻ പിന്നെ, എനിക്ക് അക്കൗണ്ട് ഇല്ലല്ലോ, ഞാൻ പിന്നെ വൈഫിൻ്റെ അക്കൗണ്ടിൽ ഇത് എൻ്റെ പേരിൽ ഗൂഗിൾ പേ ആക്കിയിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിട്ട്, അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത അതിൻ്റെ ടെക്നിക്കലൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അവർ ഓൺ ചെയ്ത് തരും, ഞാൻ പ്രസംഗിക്കും. കൊച്ചു ഓൺ ചെയ്ത് തരും, കൊച്ചു മോക്കറിയാം. അവർ ഓൺ ചെയ്ത് തരും, ഞാൻ പ്രസംഗിക്കും. അത് കഴിയുമ്പോൾ അത് അവർ തന്നെ ക്യാൻസൽ ആക്കി തരും. അപ്പോൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ദാസൻ, അടുത്ത ദിവസം ഞാനൊരു മെസ്സേജ് തീർച്ചയാണ്. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്കായിട്ട് ദേവദാസം കടന്നു പോകാൻ പോവാണ്, ഇന്നിപ്പോൾ മീറ്റിങ്ങിന് പോവാണല്ലോ. ഇനി സമയമുള്ളപ്പോൾ ഒരു ദിവസം നമുക്ക് വീണ്ടും ദേവദാസനോടുകൂടെ കൂടാം. പിന്നെ അത് തന്നെ നമുക്ക് ഒരു ഓൺലൈൻ പരിപാടി അറേഞ്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന ദിവസം ഞാൻ നേരത്തെ തന്നെ ഇതിനകത്ത് ചാനലിലൊരു ഇത് ഇടാം. അപ്പോൾ നിങ്ങളെല്ലാവരും ദേവദാസിന് വേണ്ടി, പ്രത്യേകം ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, കർത്താവിനോട് ശക്തിയോടെ ജ്വലിക്കുവാൻ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആശ്രയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് മറ്റൊരു ദിവസം പിന്നെ വീണ്ടും കാണുവാൻ കർത്താവ് ഇടയാകും. വേറെ സാക്ഷ്യവുമായി അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാൻ ദൈവം ഇടയാക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഇതുപോലുള്ള അഭിഷക്തന്മാർ, അതുപോലെ ദൈവമക്കളുടെയൊക്കെ സാക്ഷ്യങ്ങൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു കിട്ടുന്നത് പങ്കുവയ്ക്കുക നിങ്ങളുമായിട്ട്. ഇപ്പോൾ ദൈവദാസ് നിങ്ങളുമായി നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, ഈ ഒരു കൂടിവരവ് ദൈവം തന്നതിനെ നന്ദി പറയുന്നു. ഞങ്ങളുടെ മീഡിയയിൽ കൊടുത്ത കർത്താവേ അടിയുടെ ചെറിയ സാക്ഷ്യവും കർത്താവേ അലിയ ആമേ ശുശ്രൂഷകളൊക്കെ ആമേ പങ്കുവെക്കുവാൻ ദൈവം ഭാഗ്യം തിരുന്നിടയായി അനുഭവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. വിവിധ രാജ്യങ്ങളിൽ കർത്താവെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടെ വിഷയങ്ങളെ സ്വർഗത്തിലെ തമ്പുരാൻ അറിയുന്നല്ലോ. ഇന്ന് പകൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവിടെ വിഷയങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് ഇറങ്ങി പ്രവർത്തിച്ചതിന് നന്ദി പറയുന്നു. ചില രോഗികൾ സൗഖ്യമാകട്ടെ. നാളുകളായി ചില സാമ്പത്തികമായി ആമെ ലഭിക്കാതെ ആമ ചിനാലിയ ആമ തടസ്സപ്പെട്ടിരിക്കുന്ന മേഖലയ്ക്കകത്ത് പരിശുദ്ധാത്മാ അവൻ്റെ കരമിറങ്ങട്ടെ. കർത്താവെ ചില ആമ ജോലി സംബന്ധമായ വിഷയങ്ങളുടെ കുരുക്കുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് ആഴിയട്ടെ കർത്താവെ. ആമ ഈ ചാനൽ മണ്ണായി പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ മനോജപ്രദനായ സ്തോത്രം. കുഞ്ഞുങ്ങൾക്കായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. അനേക ആമ ജീവിതങ്ങളെ കർത്താവെ കർത്താവിനോട് നേടിയെടുക്കുവാൻ ഈ മീഡിയ ഒരു കാരണമായി തീരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു. ലവ് യു ഡിയർ ഓൾ.